سلام نيارينا فرانسيس جيروسلام النين ألا أشتود النين نياني كورشي مومبو أشكلون لايرنو أبدا ميسيل أكرونا كفانغيراد نارد نوكشين فونيل شارج تيرة إلا إيرنا دو غوند دهني هاسا ميد لايفو وريام باتشي إلا أنغنا بني جام بسيل كيري شارج كتير دان ولا ور سيتو سادي ده ولر كوروا إيرنو അങ്ങനെ പിന്നെ ബസ്സിൽ കയറേണ്ടി വന്നു. അങ്ങനെ ബസ്സിൽ കയറി അഷ്ടോദന നോക്കി ഞാൻ ബസ്സിൽ പുറപ്പെട്ട് ബസ്സിലിരുന്നാണ് ചാർജ് ചെയ്തിട്ട് ഇപ്പം നിങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. സോറി ഹമാസ് കുഞ്ഞുങ്ങളെ, ആരെങ്കിലുമൊക്കെ കൊട്ടേഷൻ കൊടുത്ത് നമ്മുടെ ദമാസ്കസ് ഗേറ്റിൻ്റെ അവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ ദൈവം ഇത് ക്ഷമിക്കുക. നാളത്തേക്ക് ആ കൊട്ടേഷൻ മാറ്റി വയ്ക്കുക. ഇന്ന് ഞാൻ അഷ്ടോദിലേക്ക് വന്നിരിക്കുകയാണ്. കാരണം മിസൈൽ ആക്രമണത്തിൽ ഏറ്റവും കൂടുതലും എന്താ പറയുക, അഷ്കലോണാണ് ഏറ്റവും കൂടുതലും തൊട്ടടുത്ത് ഗാസയുടെ അതിർത്തിയിൽ നിൽക്കുന്ന സ്ഥലം എന്ന് പറയുന്നത്. അത് കഴിഞ്ഞാൽ പിന്നെ അഷ്ടോദാണ്. അഷ്കലോണും അഷ്ടോദുമായിട്ടുള്ള രണ്ട് പ്രദേശങ്ങളാണ് അടുത്തടുത്തായിട്ട് നിൽക്കുന്നത്. പിന്നെ തൊട്ടടുത്ത് വേറെയും സ്ഥലങ്ങളുണ്ട് കേട്ടോ. പക്ഷെ പ്രധാനപ്പെട്ട നഗരം എന്നിടത്ത് അറിയപ്പെടുന്ന നഗരങ്ങളിലൊന്നാണ് അഷ്കലോൺ, അഷ്ടോദ് എന്നൊക്കെ പറയുന്നത്. അപ്പം ഞാൻ ബസ്സിൽ വരുന്ന സമയത്തും ഭയങ്കരമായിട്ട് മിസൈൽ ആക്രമണം ഉണ്ടാകുകയും സൈറൻ മുഴങ്ങുകയൊക്കെ ചെയ്തു. അത് ബസ്സിലായിരുന്നത് കൊണ്ട് നമുക്ക് വീഡിയോ പകർത്താൻ പറ്റില്ല, അങ്ങനൊരു ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ നിങ്ങളിപ്പോൾ കാണുന്ന ഈ പ്രദേശം എന്ന് പറയുന്നത് ഇത് അഷ്ടോദാണ്. ഇസ്രായേലിൻ്റെ മിക്ക പട്ടണങ്ങളും കാണാൻ വളരെ എന്താ പറഞ്ഞേ മനോഹരമായ പട്ടണങ്ങളാണ്. എല്ലാം തന്നെ നല്ല എന്താ പറയുന്ന ഒരു എന്താ പറയുന്ന വളർച്ച, ഏത് പട്ടണത്തിനും അതിൻ്റെതായ അഭിവൃദ്ധി കാണാൻ പറ്റും. കാരണം ഇവിടെയൊക്കെ എന്ന് പറയുന്നത് തന്നെ നമ്മുടെ നാട്ടിലെ പോലെ നാടിൻ്റെ വികസനത്തിനായിട്ട് ചില കൊടുക്കുന്ന പണങ്ങളെല്ലാം കൈയിട്ട് വാരി സ്വന്തം കീശയിലിട്ട് ജനങ്ങളെ ദുരിതത്തിലാക്കുകയല്ല ഇവിടെ ചെയ്യുന്നത്. പിന്നെയോ ഇവിടെയൊക്കെ നാടിൻ്റെ വികസനത്തിന് വേണ്ടി തന്നെ ആ പണമൊക്കെ ഉപയോഗിക്കുന്നതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് തന്നെ നാടിൻ്റെ വികസനം അതുപോലെ തന്നെ നടക്കും എന്നുള്ളത് മനസ്സിലാക്കിക്കൊള്ളുക. നിങ്ങൾക്കിവിടെ കുറേ മണ്ണുകൾ കാണാം. കാരണം നേരെ നമ്മൾ നടന്നു പോയാൽ കടൽ കാണാൻ പറ്റും. ഇതും അഷ്ടോദ്, അഷ്കലോൺ ഇതെല്ലാം നിൽക്കുന്നത് തന്നെ തീരപ്രദേശത്തോട് ചേർന്നാണ്, മെഡിറ്ററേനിയൻ സീയോട് ചേർന്നാണ് ഇതെല്ലാം നിൽക്കുന്നതെന്നുള്ളത് ഓർമ്മിപ്പിക്കുകയാണ്. അപ്പോൾ ഞാൻ അഷ്ടോദിൽ ഇങ്ങനെ കുറച്ച്, അഷ്കലോണിൽ ഞാൻ പോയി വീഡിയോ ചെയ്യാൻ വേണ്ടി ശ്രമിച്ചതാണ്. പക്ഷേ എൻ്റെ ഫോണിൽ ചാർജ് തീരെ കുറവായിരുന്നു, അതുകൊണ്ട് തന്നെ ചാർജ് ലൈവ് ചെയ്യാൻ ഞാൻ എന്താ പറയുക, ബസ്സിനകത്ത് ഇരിക്കുന്ന സമയത്ത് ഭയങ്കരമായിട്ട് മിസൈൽ ആക്രമണം ഉണ്ടാകി. ഞാനത് ലൈവ് എടുക്കാൻ വേണ്ടി ഞാൻ ഇറങ്ങിയപ്പോഴത്തേക്കും ബസ്സിലെ ഡ്രൈവർ ഇറങ്ങി ഓടി അദ്ദേഹം ഒരു ബങ്കറിൽ കയറി. എന്നെ ഒരു വിധത്തിൽ പുറത്ത് നിന്ന് ഞാൻ പുറത്ത് കാഴ്ച കണ്ടുകൊണ്ടിരിക്കുകയാണ്. ലൈവ് എടുക്കാൻ ശ്രമിക്കുന്ന സമയത്ത് അദ്ദേഹം ഒരു വിധത്തിൽ എന്നെ സമ്മതിക്കുന്നില്ല. എത്രയും പെട്ടെന്ന് തന്നെ കയറാൻ വേണ്ടി അദ്ദേഹം എന്ത് പറഞ്ഞേ, ഞാൻ അയാളുടെ ബസ്സിലല്ലായിരുന്നുവെങ്കിൽ ഞാൻ പുറത്ത് നിന്ന് ലൈവ് ചെയ്തേനെയായിരുന്നു. അത് ബസ്സിലിരുന്ന ഞാൻ എന്നെ ഇറങ്ങി അവസാനം അദ്ദേഹത്തിൻ്റെ കൂടെ പോകേണ്ട ഗതികേട് വന്നു ആ ബങ്കറിലോട്ട്. കാരണം വെച്ചാൽ അയാൾ ഒരു വിധത്തിൽ സമ്മതിക്കുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ എന്ത് ചെയ്യാത്തത്, ആ ലൈവ് നിങ്ങൾക്ക് നല്ല മനോഹരമായിട്ട് ആകാശത്ത് ഇങ്ങനെ എന്താ പറയുന്നത് മിസൈലുകൾ പറന്നു വരികയും അതിനെ ഇസ്രായേൽ ചെറുത്ത് നിൽക്കുന്നതുമായിട്ടുള്ള കാഴ്ചയാണ്. എന്താ പറയുക, ഇസ്രായേലിൻ്റെ അയൺ ഡോം എന്ന് പറയുന്നൊരു സംവിധാനം എത്രത്തോളം ഓരോ ജീവനും വേണ്ടി എത്ര കോടികൾ മുടക്കിയാണ് ഇത്രമാത്രം അയൺ ഡോം അവർ പൊട്ടിച്ചു. ഹമാസ് തീവ്രവാദികൾ 5,000, 6,000, 7,000 ഒക്കെ മിസൈലുകൾ ഇങ്ങനെ തുരുതുരാ വിടുന്ന സമയത്തും ഇസ്രായേൽ ആ മിസൈലുകളെല്ലാം തന്നെ തിരിച്ച് പ്രതിരോധിക്കുമ്പോൾ ഒരു മിസൈലിന് തന്നെ 1.25 കോടി രൂപയോളം വില വരുന്ന ഒരു അയൺഡോമാണ് തിരിച്ചവർ അടിച്ചു പൊട്ടിക്കുന്നത്. അപ്പം ഓരോ ജീവനും ഇസ്രായേൽ കൊടുക്കുന്ന വിലയും പ്രാധാന്യവും എത്രമാത്രം വലുതാണെന്ന് നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളണം. അത്രത്തോളം ഇസ്രായേൽ ഓരോ ജീവനെയും പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട്. പ്രിയ സഹോദരങ്ങളെ, ആ ഒരു സംരക്ഷണത്തിലാണ് ഇവിടെയുള്ള ജനങ്ങളെല്ലാം ഇപ്പോൾ എഴുന്നേ നടക്കുന്നതും പോകുന്നതും അവരുടെ കാര്യങ്ങൾ ചെയ്യുന്നതും. ഞാനും ധൈര്യത്തോടു കൂടി ഈ സ്ട്രീറ്റിൽ നിൽക്കുന്നതും ഒക്കെ എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ
അത്രത്തോളം ഒരു സംരക്ഷണ ഒരു ധൈര്യം ഇസ്രായേൽ ഗവൺമെന്റ് തന്നെ ജനത്തിന് നൽകുന്നു എന്ന് വേണം പറയാനായിട്ട്. എത്ര ധൈര്യമായിട്ട് നിന്നുകൊണ്ട് അവർക്ക് ഈ കാര്യങ്ങളെല്ലാം ചെയ്യാൻ തക്കവണ്ണം ഇസ്രായേൽ ഗവൺമെന്റ് അവരെ എന്താ പറയുക പ്രൊട്ടക്റ്റ് ചെയ്യുന്നു എന്ന് വേണം പറയുവാനായിട്ട്. അപ്പോൾ നിങ്ങൾ അറിഞ്ഞുകൊള്ളണം ഓരോ സമയത്തും ഇസ്രായേൽ എത്രത്തോളം ഇതിനെ പ്രതിരോധിച്ചുകൊണ്ടാണ് ഇസ്രായേൽ മുന്നോട്ട് പോകുന്നത്. ഈ ശത്രുക്കളെ എത്രമാത്രം ഇസ്രായേൽ പ്രതിരോധിച്ചാണ് ഓരോ സമയത്തും അവർ മുന്നോട്ട് പോകുന്നതെന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ടും. എത്ര കോടി കോടികൾ എന്ന് വെച്ചാൽ സാധാരണ കോടികളൊന്നും പറയാൻ പറ്റില്ല. കാരണം 5000 6000 ഇസ്രായേലൊക്കെ ഉമാർ ഇട്ട് തള്ളുമ്പോഴത്തേക്കും ഒരു അയൺ ഡോം പ്രതിരോധ സംവിധാനത്തിന് തന്നെ 1.5 കോടി രൂപയോളം ചിലവ് വരും. അപ്പോൾ അത്രമാത്രം പണച്ചെലവ് നടത്തിക്കൊണ്ട് അവർ ഓരോ ജീവനും കൊടുക്കുന്ന വില അത്രമാത്രം വലുതാണെന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് അങ്ങനെ ഇസ്രായേൽ ഓരോ ജനത്തെയും പ്രൊട്ടക്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ് ഇതിനകത്ത് യഥാർത്ഥ വാസ്തവമായ കാര്യം. ഇപ്പം ഇന്നിപ്പം വണ്ടിയിലിരുന്നപ്പോൾ സൈറൻ മുഴങ്ങുകയും മിസൈൽ ആക്രമണമൊക്കെ കേൾക്കാമായിരുന്നു. ഇസ്രായേൽ ഇപ്പോൾ അഷ്ടോതിലോട്ട് അത് കേൾക്കുന്നില്ല. കേൾക്കുകയാണെങ്കിൽ ലൈവിൽ നിങ്ങൾക്ക് കാണാം. അപ്പോൾ 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 അറിഞ്ഞുകൊള്ളുക, ഞാനിപ്പോൾ അഷ്ടോദിലായതുകൊണ്ട് തന്നെ ഇന്നലെ ഹമാസ് കുഞ്ഞുങ്ങളെല്ലാം തന്നെ എവിടെയെങ്കിലുമൊക്കെ തക്കം പാർത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ദൈവം ചെയ്ത് അവരോട് പറയുക അവിടെ കിടന്ന് തിന്ന് കിടന്ന് ഉറങ്ങാനായിട്ട് നാളെ ഞാൻ രാത്രിയിൽ വരുന്നതായിരിക്കും. അപ്പോൾ അങ്ങനെ ആരെങ്കിലും ഏർപ്പാടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ പറയുക. ഒരു മിനിറ്റ് ഞാനൊന്ന് ഓക്കെ ഞാൻ നോക്കിയതാണ്. അല്ല, ഹമാസ് കുഞ്ഞുങ്ങളെല്ലാം എന്താ പറയുന്നത് എഴുന്നേറ്റ് വന്നിട്ടുണ്ട്. അപ്പം അവരെയൊക്കെ ഞാനൊന്ന് നോക്കി എന്തൊക്കെയാണ് ഒരു കമൻ്റ് ഇട്ട് തള്ളുന്നതെന്നൊക്കെ പറഞ്ഞ് ജസ്റ്റ് ഒന്ന് നോക്കിയേ ഉള്ളൂ. അപ്പോൾ എൻ്റെ പ്രിയ സഹോദരങ്ങളെ, ഈ അഷ്ടോദ്, അഷ്കലോണ്, എന്താ പറയുന്ന ഗാസ എന്നൊക്കെ പറയുന്ന നിങ്ങളിപ്പോൾ കാണുന്ന ഈ പ്രദേശവും ഇപ്പോൾ കാണുന്ന ഈ പേരുകളെല്ലാം ഇന്ന് പൊട്ടിമുളച്ചുണ്ടായതല്ല എന്നുള്ളത് മനസ്സിലാക്കിക്കൊള്ളണം കേട്ടോ. ഇതെല്ലാം 10000 3000 4000 വർഷങ്ങൾക്ക് മുമ്പേ എഴുതപ്പെട്ട ചരിത്രത്തിനകത്തുള്ള സ്ഥലങ്ങളും പേരുകളും ഒക്കെയാണ്. ഞാൻ സെഫനിയ പ്രവചനം 2:4 വളരെ വ്യക്തമായി തന്നെ ഗാസയെക്കുറിച്ച് എന്താണ് പ്രവചിച്ചിരിക്കുന്നത്, അഷ്കലോണിനെയും അഷ്ടോദിനെയും കുറിച്ച് എന്താണ് പറഞ്ഞിരിക്കുന്നതെന്നൊക്കെ ഞാൻ പറഞ്ഞു. ഞാനിപ്പോൾ റോട്ടിലായിരിക്കുന്നത്, എന്തുവാ ദുവാ ചെയ്യാനുള്ളവർക്കെല്ലാം പോയിരുന്ന് നിസ്കരിക്കാനുള്ളൊരവസരമുണ്ട്. നിങ്ങളെല്ലാം എപ്പോഴും പ്രാർത്ഥിക്കുന്നില്ലേ എങ്ങോട്ടൊക്കെയോ പോകുന്ന മിസൈലുകൾ ഒരെണ്ണം ഇവരുടെ മണ്ടയിലോട്ടൊന്ന് വീണിരുന്നെങ്കിൽ എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ അങ്ങനെ ആഗ്രഹമുള്ളവർക്കെല്ലാം ഇപ്പോഴും പ്രാർത്ഥിക്കാൻ അവസരമുണ്ട്. ഒരു മിനിറ്റ്. നീ ഇപ്പോഴും ഉണ്ടോ? ചത്തില്ലേ അബ്ദുൽ ജബ്ബാർ കോട്ടക്കാവ് വയൽ? ഞാൻ ചത്തില്ല അബ്ദുൽ ജബ്ബാർ, നിന്റെയൊക്കെ ശവപ്പെട്ടി എടുക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുന്ന ആളാ ഞാൻ, ചത്തില്ല. അതുകൊണ്ട് ഞാൻ ചാകണമെന്നാണ് നിന്റെയൊക്കെ ആഗ്രഹമെങ്കിൽ ഒന്ന് അള്ളാവിനോട് പോയി ദുവാ ചെയ്ത് നോക്ക്, അങ്ങനെയെങ്കിലും നടക്കുമെന്ന് പറഞ്ഞു. ഇത്രയും കാലം കുറേയൊക്കെ നോക്കിയതല്ലേ നിങ്ങൾ, എന്തെല്ലാം ചെയ്യാമെന്ന് നോക്കിയിട്ടും ഒരു എന്താ പറഞ്ഞേ യഹൂദനെ തകർക്കാൻ വേണ്ടി നിങ്ങൾ പലതരത്തിലുള്ള പദ്ധതികൾ തയ്യാറാക്കിയിട്ടും ഒന്നും തന്നെ നടപ്പാക്കാൻ നിങ്ങളെ കൊണ്ട് കഴിഞ്ഞിട്ടില്ല. അപ്പോൾ വേണമെങ്കിൽ എന്നെ എല്ലാവർക്കും റുബീന റുബി, നീ ചത്തില്ലേ? റുബീന റുബി എന്ന് പറയുന്നത് ഒരു ഫേക്ക് ഐഡിയാണ്, അത് വേറെ വിഷയം. എന്തായിരുന്നാലും എത്ര അപ്പോൾ ഹിറ്റ്ലർ ദൈവം എവിടെയാണ് എഴുതി വചനത്തിൽ? ഹിറ്റ്ലറിനെ കുറിച്ച് എല്ലാം ദൈവവചനത്തിൽ വളരെ വ്യക്തം. മുഹമ്മദിനെ കുറിച്ചേ എഴുതി വച്ചിരിക്കുന്നു, പിന്നെയാണ് ഹിറ്റ്ലറിനെ കുറിച്ച്.
ശത്രുക്കളുടെ കയ്യിൽ ഇസ്രായേൽ മക്കളെ ദൈവം ഏൽപ്പിക്കുമെന്ന് വളരെ വ്യക്തമായി തന്നെ എഴുതി വെച്ചിട്ടുണ്ട്. അവരുടെ കൈ നേപ്പിക്കുന്നതും അവിടുന്ന് അവരെ തിരിച്ചു കൊണ്ടുവരുന്നതും എല്ലാം ദൈവവചനത്തിൽ എഴുതി വെച്ചതുപോലെ തന്നെ സംഭവിച്ചിട്ടുണ്ട്. അതുതന്നെയാണ് ഇപ്പോഴും സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നത്. അപ്പോൾ ഞാൻ ചത്തില്ലേ ചത്തില്ലേ എന്നൊക്കെ ചോദിക്കുന്നവരുടെ ഒരു ആഗ്രഹത്തിന് വേണ്ടി പറയുകയാണ്, ഇപ്പോഴൊന്നും ചാകില്ല. മനസ്സിലായോ? ഇപ്പോഴൊന്നും ഞാൻ ചാകില്ല. മനസ്സിലായോ? എൻ്റെ തലയിൽ കൂടി മേളിൽ കൂടി ഒരു മിസൈൽ പറന്നു പോയാലും അത് ഇങ്ങോട്ട് വന്നിട്ട് പറയും, അയ്യോ റീനയാ താഴെ ഇരിക്കുന്നതെന്ന് പറഞ്ഞിട്ട് റൂട്ട് മാറിയത് എന്തെയും തിരിഞ്ഞു പോകും. അതുകൊണ്ട് ഞാൻ പണ്ട് പറയാറില്ലേ, കൊറോണ എന്ന് പറയുന്ന സംഭവം, ആളുകളെല്ലാം കൊറോണയെ പേടിച്ച് വീട്ടിനകത്ത് കയറി മാളത്തിൽ കയറി ഒളിച്ചു. എല്ലാവരും, ഒറ്റ മനുഷ്യൻ കൊറോണ സമയത്ത് പുറത്തിറങ്ങി നടന്നില്ല. ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്താണെങ്കിലും ശരി, ലോകത്താകമാകനുള്ള രാജ്യത്താണെങ്കിലും ശരി, എല്ലാവരും കൊറോണ കാലത്ത് വീടുകളിൽ കയറി അഭയം പ്രാപിച്ച സമയത്ത്, ഈ നിങ്ങൾ ഈ സിനിമകളിലൊക്കെ കേട്ടിട്ടില്ലേ, ഈ എന്താ പറയുന്ന ഈ എന്താ പിന്നെ എന്താ പറയുക, സ്കേർഡ് ആയിട്ടുള്ള പ്ലേസുകൾ, അതായത് ഒരു എന്താ പറയുന്ന ഒരു ഭയപ്പെടുത്തുന്ന ഭയാനകമായ ഒരു എന്താ പറയുന്ന ശവപ്പറമ്പ് പോലെ, ശവക്കോട്ട പോലെ, എന്താ പറയുന്ന എല്ലാ സ്ഥലങ്ങളൊക്കെ ഇങ്ങനെ സിനിമയിൽ ഇങ്ങനെ കണ്ടിട്ടില്ലേ നിങ്ങൾ, ആരുമില്ലാത്ത ഒരു എല്ലാം തകർന്നടിഞ്ഞ കൊട്ടാരങ്ങളും അതും ഇതുമായിട്ടുള്ള കാട്ടുപ്രദേശമൊക്കെ പോലെ ഈ ലോകത്തെല്ലാവരും ആളങ്ങളിൽ കയറി ഒളിക്കുന്ന സമയത്തും എൻ്റെ ഒരു ലൈവ് മാത്രം സ്ഥിരമായിട്ട് ഇങ്ങനെ വരുമായിരുന്നു. കൊറോണ കാലത്ത് നിങ്ങളുടെ ലൈവ് എടുത്ത് നോക്കി എൻ്റെ ലൈവ് നിങ്ങളൊക്കെ കയറി. റീന ഇങ്ങനെ തെരുവിലൂടെ ഒറ്റയ്ക്ക് നടക്കുകയാണ്, വിജനമായ തെരുവുകളിലൂടെ, ആരുമില്ലാത്ത തെരുവുകളിലൂടെയൊക്കെ. രാത്രിയൊന്നുമില്ല, പകലൊന്നുമില്ല. പകലൊക്കെ നടന്നിട്ട് ഞാൻ ചോദിക്കും, ഹലോ ഹലോ ഇവിടെ ആരെങ്കിലും ഉണ്ടോ ഹലോ എന്ന് പറയുന്നുണ്ട്. ഞാനങ്ങനെ വിജനമായ തെരുവുകളിലൂടെ എല്ലാം എന്തു ചെയ്യും, രാത്രിയും പകലും എന്നില്ലാതെ ഞാൻ ഒറ്റയ്ക്ക്, കൊറോണ കാലത്ത് എല്ലാവരും മാളത്തിലായിരുന്ന സമയത്തും ഞാൻ മാത്രം ഇറങ്ങി നടന്ന ലൈവുകളാണ് നിങ്ങൾ ആ കൊറോണ കാലത്ത് സ്ഥിരമായി കണ്ട ലൈവുകൾ. അപ്പോൾ എന്തിനേയും ഏതിനേയും പേടിക്കാതെ നമുക്ക് പുറത്തു പോകാനും എന്തിനേയും ഏതിനേയും പേടിക്കാതെ ധൈര്യത്തോട് മുന്നോട്ട് പോകാനും നമുക്കുള്ള കൃപ ഉണ്ടായിരിക്കണം, നമുക്കതിനൊരു എന്താ പറയുക, ബലം ഉണ്ടായിരിക്കണം, ധൈര്യം ഉണ്ടായിരിക്കണം. അല്ലാതെ ഭീരുക്കളെ പോലെ നമ്മൾ ആയിരുന്നു കഴിഞ്ഞാൽ എപ്പോഴും ഭീരുക്കളായിട്ട് തന്നെ ഇരിക്കും. എന്തിനേയും ഫേസ് ചെയ്ത് രംഗത്തിറങ്ങണം. അതിനാണ്, അല്ലാതെ വീട്ടിൽ കയറി മറയിൽ കയറി ഒളിച്ചിരുന്ന നിങ്ങളെപ്പോലെയുള്ള എന്താ പറയുന്ന ഒളിച്ചിരുന്ന് കാണിക്കുന്ന പ്രവൃത്തിയല്ല എൻ്റെ പ്രവൃത്തി എന്ന് പറയുന്നത്. ഞാൻ ആ സ്പോട്ടിൽ ധൈര്യത്തോടെ ഇറങ്ങി ഞാൻ കാണിക്കുന്ന ഒരാളാണ്. ഇപ്പം ഞാൻ ഇരിക്കുന്നത് എൻ്റെ മേളിൽ കൂടി മിസൈൽ പറക്കുന്ന അഷ്ടോദ് എന്ന് പറയുന്ന സ്ഥലത്താണ് ഞാനിരിക്കുന്നത്. ഇതിപ്പോൾ സൈറൻ മുഴങ്ങിയാൽ ഇവിടെ ഉള്ളവരെല്ലാം പോടും. പക്ഷെ എന്നെ ഇപ്പം ആരും നിയന്ത്രിക്കാൻ ഇവിടെ ഇല്ലാത്തത് കൊണ്ട്, ഇവിടെ പോലീസോ കാര്യങ്ങളോ ആരും തന്നെ ഇരിക്കുക ഇല്ലാത്തത് കൊണ്ട് ഞാൻ ഇവിടെ തന്നെ ഇരിക്കും. മേളിലൂടെ വേണമെങ്കിൽ പറക്കുന്നുണ്ടെങ്കിൽ പൊട്ടട്ടെ, അത് ക്യാമറയും എടുത്തോണ്ട് ഞാൻ ഇവിടെ വീഡിയോയും പിടിച്ചോണ്ട് നിൽക്കും. ഞാൻ നിന്ന സ്ഥലങ്ങളിലെല്ലാം കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഹോസ്പിറ്റലിൻ്റെ അടുത്ത് വെച്ചായതുകൊണ്ട് അവിടെ വലിയൊരു പോലീസും ആർമിയൊക്കെ നിന്നതുകൊണ്ട് അവരുടെ റൂൾസിനനുസരിച്ച് ഞാൻ എന്ത് ചെയ്യേണ്ടി വന്നു, പോയി മാറേണ്ടി വന്നു. അതുകൊണ്ടാണ് ഞാൻ അകത്തൊക്കെ കയറി എന്ത് ചെയ്തത്, ഇല്ലെങ്കിൽ ഞാൻ അതിങ്ങനെ വീഡിയോ എടുത്തുകൊണ്ട് ഞാനിരിക്കും. അല്ലാതെ ഞാൻ മാളത്തിൽ കയറി ഒളിക്കുന്ന ആളല്ല. ഇപ്പോൾ രാത്രിയിലാണ്, ഇനിയിപ്പോൾ തിരിച്ചു പോകാൻ ഇവിടുന്ന് വണ്ടി ഉണ്ടോ എന്ന് പോലും എനിക്കറിയത്തില്ല. വണ്ടി ഇല്ലെങ്കിൽ ഞാൻ ഇവിടെ തന്നെ കാണും, വണ്ടി ഉണ്ടെങ്കിൽ ഞാൻ തിരിച്ച് ജെറുസലേമിലേക്ക് മടങ്ങിപ്പോകും. അപ്പം ഞാൻ അഷ്കലോണിൽ പോയി അഷ്കലോണിലെ കാഴ്ചകളെല്ലാം, അവിടുത്തെ അവസ്ഥകളെല്ലാം നേരിട്ട് കണ്ടിട്ടാണ് ഞാൻ വരുന്നത്. അഷ്കലോണിൽ വെച്ച് ലൈവ് ചെയ്യണമെന്നുണ്ടായിരുന്നു, പക്ഷേ എൻ്റെ ചാർജ്, ഞാൻ കയറിയിരുന്ന ബസ്സിനകത്ത് നിന്ന് ചാർജ് കുത്തിയപ്പോൾ ആ അവിടുത്തെ ചാർജ് കയറുന്നില്ല ആ ബസ്സിൽ. അതുകൊണ്ട് എൻ്റെ ചാർജിൽ 15% മാത്രമേ മൊബൈൽ ഫോണിൽ ചാർജ് ഉണ്ടായിരുന്നുള്ളൂ. അത് വെച്ച് ലൈവ് എടുത്തു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് അടുത്ത ബസ്സിൻ്റെ റൂട്ട് അറിയാൻ വേണ്ടിയിട്ട് എൻ്റെ മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ആയി പോകും. അങ്ങനെ പോയി കഴിഞ്ഞാൽ എനിക്ക് അടുത്ത റൂട്ട് അറിഞ്ഞിട്ട് അടുത്ത സ്ഥലത്തേക്ക് വരാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ഞാൻ എന്ത് ചെയ്യാത്തത്, ആ ലൈവെല്ലാം എത്രയ്ക്കും മിസൈലുകൾ പോകുന്നതൊക്കെ കണ്ടിട്ട് ലൈവ് ചെയ്യാൻ പറ്റില്ല. ഭയങ്കര വിഷമമായിരുന്നു. ഞാൻ 2 പ്രാവശ്യം മെനിഞ്ഞാന്നും ഞാൻ അഷ്കലോണി വന്നു, അപ്പോഴും എൻ്റെ ചാർജർ എടുക്കാൻ മറന്നുപോയി. ഇന്നലെ ഇന്ന് ചാർജർ എടുത്തു പക്ഷെ വണ്ടിക്കകത്ത് വെച്ച് കുത്തിയിട്ടപ്പോൾ ആ വണ്ടിയിൽ ആ ചാർജർ വർക്ക് ചെയ്യുന്നില്ല. അപ്പോൾ പിന്നെ ഞാൻ അഷ്ടോദിലേക്ക് കയറി വരുന്ന സമയത്ത്, അഷ്കലോണിൽ നിന്നും അഷ്ടോദിലേക്ക് യാത്ര പുറപ്പെട്ട് ആ ബസ്സിലിരുന്നിട്ടാണ് ഞാൻ ചാർജ് കുത്തി ഇപ്പം നിങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഒരു മിനിറ്റേ.
വാവ് കോലക്കാവ് കോലക്കാവ് ഇതാരാണ് ഗോ എൻ കെ ഹരീസ് ആഹാഹാ പോടാ 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 പോയി കുഞ്ഞു മക്കളോടൊക്കെ പോയി സംസാരിക്കും കൊച്ചു കുഞ്ഞു വാവയോടത്തൊക്കെ പോയി സംസാരിക്കും മനസ്സിലായോ നീയൊക്കെ പോയേ കുഞ്ഞു വാവയടത്തൊക്കെ പോയി സംസാരിക്കേ ഇമാതിരിയുടെ ഉമ്മാക്കിയൊക്കെ പോയിട്ട് ഏ ഇസ്രായേലിലെ യുദ്ധമുഖത്ത് നിന്നുകൊണ്ട് തന്നെ ഇസ്രായേലി പട്ടാളം ആർമിയൊക്കെ അവരുടെ വീഡിയോകൾ എടുത്ത് 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 ടിക്ടോക്കുകളിൽ പോസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുക. നീയൊക്കെ ടിക്ടോക്കും ഇല്ല, ഒരു മണ്ണാങ്കട്ടി ഇല്ലാത്തത് കൊണ്ട് നിനക്ക് ഇസ്രായേലിലെ യുദ്ധമുഖത്ത് നടക്കുന്ന സംഭവങ്ങൾ പോലും എന്താന്ന് പറഞ്ഞ് നിനക്കൊന്നും അറിയത്തില്ല. ഞാൻ സ്ഥിരമായിട്ട് ടിക്ടോക്കിലൂടെ ഇസ്രായേലിൽ നടക്കുന്ന, അതായത് ഒഫീഷ്യൽ പേജിൽ തന്നെ അവർ പോസ്റ്റ് ചെയ്യുന്ന ഒഫീഷ്യൽ പേജിൽ നിന്നുകൊണ്ട് തന്നെ അവിടെ നടക്കുന്ന സംഭവങ്ങളും ഗാസയിൽ നടക്കുന്ന സംഭവങ്ങളും എല്ലാം ഞാൻ കണ്ടുകൊണ്ടിരിക്കുക. കാരണം അവർ തന്നെ അവിടെ നടക്കുന്ന കാര്യങ്ങളെല്ലാം ലൈവായിട്ട് ആരെങ്കിലുമൊക്കെ ഇസ്രായേലിൽ നടക്കുന്ന യഥാർത്ഥ സത്യങ്ങളെ വിളിച്ചു പറയുവോ എന്ന് പറഞ്ഞ് ഇസ്രായേൽ ഗവൺമെന്റ് കാത്തിരിക്കുന്ന സമയത്താണ്. പിന്നെ എനിക്ക് കംപ്ലൈന്റ്, എനിക്കെതിരെ കംപ്ലൈന്റ് അടിക്കാൻ പോകുന്നു പോലും. കംപ്ലൈന്റ് പോടാ പോടാ പോടാ, പോയി കൊച്ചു പിള്ളേരടുത്തൊക്കെ പോയി ഉമ്മാക്കി കാണിക്ക്. ചെല്ല് ചെല്ല് ചെല്ല്. അവിടുത്തെ ഇന്റലിജൻസ് ഏജൻസി ഇത് കണക്ക് കുറെ പാസ്റ്റർമാരടിച്ചു വിട്ടു കുറെ ഒരു ദിവസം ഇതുപോലെ. ഞങ്ങൾ ബെഞ്ചമിൻ നെതന്യാഹു എന്നതിനെക്കെതിരെ ഞങ്ങൾ കംപ്ലൈന്റ് കൊടുക്കാൻ പോവുകയാണെന്ന്. പിന്നെ വേറൊരുത്തനെന്തുവാ ഒരു എന്റെ പേരും പറഞ്ഞു പോയില്ല, ഒരു കോൺഗ്രസിന്റെ നേതാവ്. നീ ഞാൻ ആരാണെന്ന് നിനക്ക് അറിയത്തില്ല, ഇപ്പോഴല്ല കുറെ ദിവസമായി. അവനും പറഞ്ഞതാ നിനക്കെതിരെ എങ്ങനെ പരാതി കൊടുക്കണമെന്ന് അറിയാം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു കോൺഗ്രസ് നേതാവ് ഇതുപോലെ ലെറ്റർ അടിച്ചതാ. അവൻ കുറെ കാലം ഇസ്രായേലിൽ ജോലി ചെയ്തിട്ടുണ്ടെന്ന്, ഇസ്രായേലുമായിട്ട് ഭയങ്കര ബന്ധമാണെന്ന്. നീയൊക്കെ ഇനി ഒരു ചുക്കും എന്നെ ചെയ്യാൻ പോണില്ല, മനസ്സിലായോ? ഇനി എന്ത് ചുക്ക് ചെയ്യാൻ പോയാലും എന്തിനേയും ധൈര്യമായിട്ട് ഞാൻ ഫേസ് ചെയ്യാൻ തൻ്റെ അടുത്തോട് തന്നെയാണ് നിൽക്കുന്നത്. എന്ത് വിഷയത്തെ ധൈര്യമായിട്ട്, അത് ജയിലാണെങ്കിൽ ജയില്, അത് കേസാണെങ്കിൽ കേസ്, എന്തിനേയും ഞാൻ തൻ്റെ അടുത്തോടു കൂടി ഫേസ് ടു ഫേസ് നേരിടാൻ തന്നെയാണ് തയ്യാറായിരിക്കുന്നത്. എൻ്റെ കഴുത്തിൽ തലയുള്ളിടത്തോളം കാലം, മനസ്സിലായോ? ഈ ബോഡിയിൽ തലയുള്ളിടത്തോളം കാലം ഞാൻ എന്തിനേയും ധൈര്യത്തോടുകൂടെ ഫേസ് ചെയ്യും. അതുകൊണ്ട് നിന്റെയൊക്കെ ഉമ്മാക്കിയൊക്കെ നിന്റെയൊക്കെ വീട്ടിൽ പോയിട്ട് നിന്റെയൊക്കെ പേടിച്ചിരിക്കുന്ന ഭാര്യമാരടുത്തോ മക്കളടുത്തോ അല്ലെങ്കിൽ നിന്നെ പോലെ പേടിത്തൊണ്ടന്മാരായിട്ടുള്ള ആളുകളടുത്തോ പോയി കാണിക്കണം, മനസ്സിലായോ? നീയൊക്കെ എൻ്റെ പേര് പേജ് കൊണ്ടുപോയി ഇസ്രായേൽ ഒഫീഷ്യൽ പേജിൽ കൊണ്ടുപോയിട്ട് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നീയൊക്കെ വിചാരിക്കുന്നതുകൊണ്ട് ഇസ്രായേൽ ഒന്നും അറിയാതെ ഇസ്രായേലിലെ കാഴ്ചകളെല്ലാം കാണിച്ചുകൊണ്ട് ഇവിടുതാ ഒഫീഷ്യൽ പേജിലൂടെ ഇവിടുത്തെ ഇവിടുതാ ഇസ്രായേലിലെ വിഷയങ്ങളും അവിടുത്തെ കാര്യങ്ങളും ഇവിടുത്തെ കാര്യങ്ങളും വഴികളും ഇതും എല്ലാം കാണിച്ചു കൊടുക്കുന്നു. അതുകൊണ്ട് ഇവിടെ പിടിച്ച് അകത്തിടാന്ന് പറഞ്ഞിട്ട് നിന്നെയൊക്കെ പൊട്ട ഗവൺമെന്റിനെ പോലത്തെ, നിന്റെയൊക്കെ എന്താ പറഞ്ഞ കമ്മികളെയും സുഡാപ്പികളെയും കൊങ്ങികളെയും പോലത്തെയുള്ള ഗവൺമെന്റാണ് ഇസ്രായേലിലെ ഗവൺമെന്റ് എന്ന് നീയൊക്കെ കരുതിക്കൊണ്ടിരിക്കുന്നു. ഇവിടെ വിചാരണയും കോടതിയും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. എന്നെ വിളിച്ച് ആദ്യം ചോദിക്കും, അപ്പോഴേക്കും അതൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യാനുള്ള കഴിവും പ്രാപ്തിയൊക്കെ എനിക്കുണ്ട്. ഞാൻ കുഞ്ഞു വാവയില്ല, വായിക്കാത്ത പി പി എച്ച് കൊണ്ട് നടക്കുന്ന കുഞ്ഞു വാവയല്ല, മനസ്സിലായോ? നീയൊക്കെ ഉമ്മാക്കി കാണിക്കാൻ വേണ്ടിട്ട് എന്നെ എന്താ പറഞ്ഞ പക്വതയില്ലേ ഇതിനൊന്നും പോയിട്ട്. ഒരിക്കൽ എന്നെ എന്താ പറഞ്ഞ കൊറോണയുടെ കാലത്ത് ഞാൻ ഈ വീഡിയോകളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്കെതിരെ യു എനിൽ കൊണ്ടുപോയി പരാതി കൊടുത്തിരിക്കുന്നു. ഐക്യരാഷ്ട്ര സംഘടനയിൽ കൊണ്ടുപോയി എനിക്കെതിരെ പരാതി കൊടുത്തിരിക്കുന്നു. നോക്കിക്കൊണ്ടേ നിങ്ങള്, ഐക്യരാഷ്ട്ര സംഘടന എനിക്കെതിരെ പരാതി കൊടുത്തിട്ട് ഡബ്ല്യു എച്ച് ഒയുടെ കീഴിൽ കൊണ്ടുപോയി പരാതി കൊടുത്തിട്ട് അവസാനം എന്നെ ന്യൂസിലാൻഡിൽ നിന്നും ഒരാൾ വിളിക്കുക, എന്നെ വിളിച്ചിട്ട് പറയണം സഹോദരി സഹോദരിക്കെതിരെ ഒരു പരാതി ഐക്യരാഷ്ട്ര സംഘടനയിൽ വന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞ നല്ല കാര്യം, ലോകം മുഴുവനും അങ്ങനെയെങ്കിലും റീനെ ഒന്ന് അറിയട്ടെ. നമ്മുടെ അൻവർ കാക്ക ചെയ്തതുപോലെ അൻവർ കാക്ക എന്ത് ചെയ്തു, മറുനാടനെതിരെ എന്തുവാ എഴുന്നേറ്റിട്ട് വിശ്വനാഥൻ രാഘവൻ ഐ വർഷിപ്പ് യു, ഒരിക്കലും എന്നെ ആരാധിക്കരുത് നിങ്ങൾ, ഒരിക്കലും ആ വേർഡ് തന്നെ തെറ്റാണ്. ഞാൻ സാധാരണപ്പെട്ട ഒരു മനുഷ്യ സ്ത്രീയാണ്, അതുകൊണ്ട് അങ്ങനത്തെ വേർഡുകളൊന്നും ഉപയോഗിക്കരുത്. നിങ്ങൾക്കൊരു സഹോദരി എന്ന നിലയ്ക്ക് നിങ്ങൾ എന്നെ സ്നേഹിക്കാനും ഒക്കെ നിങ്ങൾക്ക് കഴിയും, പക്ഷേ ഒരിക്കലും ഐ വർഷിപ്പ് യു എന്ന് പറഞ്ഞ ആരാധന പാത്രമായി മാറാനുള്ള ഒരു ക്യാരക്ടറൊന്നുമല്ല ഞാൻ. ഞാൻ കേവലം ഒരു സാധാരണ ഒരു സ്ത്രീയാണ്, അതുകൊണ്ട് അങ്ങനത്തെ വേർഡുകൾ ദയവു ചെയ്ത് ഒഴിവാക്കുക, ഓക്കെ? അപ്പോൾ ഐക്യരാഷ്ട്ര സംഘടനയിൽ കൊണ്ടുപോയി എൻ്റെ പരാതി കൊടുത്തിരിക്കുന്ന പോലെ എനിക്ക് ഒരുത്തം പിന്നെ ഒരാൾ എന്നെ വിളിച്ചിട്ട് പറയുകയാണ് സഹോദരി ഞാൻ ഐക്യരാഷ്ട്ര സംഘടനയിൽ ഇതിനു മുമ്പ് ജോലി ചെയ്തിട്ടുള്ളതാണ്, ഞാൻ നിങ്ങളെ പേടിപ്പിക്കുവാൻ വേണ്ടി പറയുന്നതല്ല, പക്ഷെ അദ്ദേഹം വിളിച്ചത് ന്യൂസിലാൻഡിൽ നിന്ന് തന്നെയാണ് കേട്ടോ.
അപ്പം ഞാൻ നിങ്ങളെ പേടിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല. അപ്പം ഞാൻ പറഞ്ഞു, ഞാൻ ഒരിക്കൽ ലൈവിൽ വന്നത് പറയുകയും ചെയ്തിരുന്നു, ഓർക്കുന്നുണ്ടോ നിങ്ങള്? അപ്പം ഞാൻ പേടിപ്പിക്കാൻ വേണ്ടി പറയുന്നതല്ല, ഞങ്ങളിങ്ങനെ താങ്കൾക്കെതിരെ ഒരു പരാതി ഐക്യരാഷ്ട്ര സംഘടനയിൽ വന്നിട്ടുണ്ട്. അവർ താങ്കളുടെ വീഡിയോകളെല്ലാം സെർച്ച് ചെയ്യുകയാണ്, താങ്കളുടെ യൂട്യൂബ് വീഡിയോയും അതുപോലെ തന്നെ ഫേസ്ബുക്ക് വീഡിയോകളെല്ലാം അവർ നോക്കുകയാണ്. അതിലൂടെ താങ്കൾക്ക് എന്താ പറയാ, താങ്കൾക്കെതിരെ കേസ് വരാൻ സാധ്യതയുണ്ട്, അതുകൊണ്ട് സൂക്ഷിക്കുക. അവർ ഐക്യരാഷ്ട്ര സംഘടന ഇന്ത്യൻ എംബസിക്ക് പരാതി കൊടുത്തിട്ട് അങ്ങനെ അതുമായിട്ട് ബന്ധപ്പെട്ടൊരു കേസ് വരാൻ സാധ്യതയുണ്ടെന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞു, ആഹാ അങ്ങനെയാണോ, എന്നാ പോട്ട് കേസ് എന്ന് പറഞ്ഞു. പോയി കൊണ്ട് കൊടുക്കാൻ പറ, ഏതവനാണെങ്കിലും കൊണ്ട് കൊടുക്കാൻ പറ, കേസ് അത് ഞാൻ മാറ്റിവെച്ചിരിക്കുക, ആ പേപ്പർ താങ്കളുടെ പേരുള്ള പേപ്പർ ഒന്ന് പഠിക്കാൻ വേണ്ടി എന്റെ മേശപ്പുറത്താ അത് വന്നിരിക്കുന്നതെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, താങ്കൾ പഠിച്ചിട്ട് ഇത്രയും പെട്ടെന്ന് എഴുതി കൊടുത്തിട്ട് പറയും, ഇത് വേഗത്തിൽ കേസാക്കാൻ പറയാനായിട്ട് അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞു. അത് പോയ പോക്ക് എങ്ങോട്ട് പോയെന്ന് പോലും എനിക്ക് അറിയത്തില്ല. അങ്ങനെയൊക്കെ കൊടുക്കുന്നവരൊക്കെ കൊടുക്കുന്ന ഐക്യരാഷ്ട്ര സംഘടനയിലോ എന്തിനു, നിങ്ങൾ ബെഞ്ചമിൻ നെതന്യാഹുവിന് തന്നെ കേസ് കൊടുക്കണം എനിക്കെതിരെ. ദയവ് ചെയ്ത് നിങ്ങളുടെ കാല് പിടിച്ച് ഞാൻ പറയുക, പ്ലീസ് 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 നിങ്ങൾ കേസ് കൊടുക്കുന്നെങ്കിൽ കൂട്ടമായിട്ട് ഹമാസ് തീവ്രവാദികളും കൊങ്ങികളും കമ്മികളും എല്ലാം കൂടി ചേർത്ത് ബെഞ്ചമിൻ നെതന്യാഹുവിന് കൊണ്ടുപോയി ഒരു കേസ് കൊടുക്ക്. പറ ഇങ്ങനെയാണ് ഇസ്രായേലിൽ നിന്നുകൊണ്ട് ദാ റീന ഫ്രാൻസിസ് എന്ന് പറയുന്നൊരു സഹോദരി ഇങ്ങനെ ഞങ്ങള് തുടർമാനം നിങ്ങൾ ഹമാസ് തീവ്രവാദികളെ തോക്കടിച്ച് തോക്ക് വെച്ചും മിസൈലിട്ടും വെടിവെച്ച് കൊല്ലുന്നു. ദേ ഇവള് വായിട്ട് അവളുടെ വായു കൊണ്ട് ഷൂട്ട് ചെയ്ത് ഞങ്ങളെല്ലാം നിലംപരിചാക്കിക്കൊണ്ടിരിക്കുകയാണ്. ദയവ് ചെയ്ത് നിങ്ങൾ എന്ത് ചെയ്യുക, അവളെ എത്രയും പെട്ടെന്ന് പിടിച്ച് തുറങ്കിലടക്കുക എന്ന് പറഞ്ഞിട്ട് ദയവ് ചെയ്ത് നിങ്ങളുടെ കാല് പിടിച്ച് പറയാൻ. ചക്കരക്കുട്ടികളല്ലേ, തങ്കക്കുടങ്ങളല്ലേ നിങ്ങൾ എല്ലാവരും കൊണ്ട് ഒരു കേസ് കൊണ്ട് കൊടുത്തേ ബെഞ്ചമിൻ നെതന്യാഹുവിന്? കൂട്ടമായിട്ട് തന്നെ നിങ്ങൾ ഒരു വലിയ പേപ്പറിനകത്ത് എഴുതി എല്ലാവരും കൂടി ഒപ്പിട്, എല്ലാവരും ഒപ്പിട്ട് ബെഞ്ചമിൻ നെതന്യാഹുവിനും കൊണ്ട് കൊടുക്കണം, അതുപോലെ ഇസ്രായേൽ ഭരണകൂടത്തിന് കൊണ്ട് കൊടുക്കണം. ഏതൊക്കെ വെബ്സൈറ്റുകളിൽ നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റുമോ അങ്ങനെയെല്ലാം കേസ് കൊടുക്കുക. അങ്ങനെയെങ്കിലും ബെഞ്ചമിൻ നെതന്യാഹുവിനെ അറിയട്ടെ, അദ്ദേഹം നോക്കട്ടെ ഇത് ആരാടാ റീന ഫ്രാൻസിസ്, എല്ലാവരും കൂടി എനിക്ക് കൊണ്ടുവന്നിടുന്ന ആ സാധനം ആരാന്ന് പറഞ്ഞിട്ടെന്ന് അറിയുമ്പോഴത്തേക്കും നമുക്ക് നിന്ന് പറയാമല്ലോ. നിങ്ങൾ അവിടെ നിന്ന് ഗാസയുടെ മുനമ്പിൽ നിന്നും പോരാടുന്നു, ഞാനിവിടെ ഫേസ്ബുക്കിലൂടെ പോരാടുന്നു, നമ്മളെല്ലാം സമത്തിന് സമമാണെന്ന് പറയാമല്ലോ. അതുകൊണ്ട് നിങ്ങൾ അങ്ങനെയെങ്കിലും ഒരു ഉപകാരം ചെയ്തതായിരിക്കും, ദയവ് ചെയ്ത് ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടുകയാണ്, എത്രയും പെട്ടെന്ന് ആ ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ ചെവിയിലും ചെവിയിലും ഇസ്രായേൽ ഗവൺമെന്റിന്റെ ചെവിയിലും അതുപോലെ ആഭ്യന്തര വകുപ്പിന്റെ ചെവിയിലും ഒക്കെ റീന ഫ്രാൻസിസ് എന്നുള്ള പേര് എത്രയും പെട്ടെന്ന് വന്നെത്തട്ടെ പ്രിയ സഹോദരങ്ങളെ, അതിനുവേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുക. അത്രമാത്രമേ എനിക്ക് ഇവിടെ പറയാനുള്ളൂ. റുബീന, ഈ ഫേക്ക് ഐഡികളെയൊക്കെ ഞാൻ പുറത്താക്കുകയാണേ, അതുകൊണ്ട് റുബീനയ്ക്ക് ബൈ ബൈ. വരുന്നെങ്കിൽ ഒറിജിനൽ ഐഡിയിൽ വന്നിട്ട് കമന്റ് ഇടണം, അല്ലാതെ ഫേക്ക് ഐഡികളിലൊക്കെ വന്നിട്ട് നിങ്ങൾ കമന്റ് ഇട്ടാൽ നിങ്ങളെയൊക്കെ ഞാൻ പുറക്കെ എന്ത് ചെയ്യും, വലിച്ച് പുറത്തേക്ക് അറിയും, അത്രയേ ഉള്ളൂ. ഓക്കെ, അതുകൊണ്ട് ഒരു മിനിറ്റ്, ഒരുത്തിനെ കൂടി പുറത്താക്കിയിട്ടുണ്ട്. അതുകൊണ്ട് എൻ്റെ പ്രിയ സഹോദരങ്ങളെ, അപ്പം റീനായ എന്തുവാ അവിടെ കംപ്ലയിന്റ് ചെയ്തിട്ടുണ്ട്, ഇവിടെ കംപ്ലയിന്റ് ചെയ്തിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിങ്ങൾ ഉമ്മാക്കി കാണിച്ച് പേടിപ്പിക്കാതെ കംപ്ലയിന്റ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവരെല്ലാം വേഗത്തിൽ കൊണ്ടുപോയി കംപ്ലയിന്റ് കൊടുക്കുക, എന്നാൽ മാത്രമേ എനിക്ക് എത്രയും പെട്ടെന്ന് ഇസ്രായേൽ ഒന്ന് ഫേമസ് ആകാൻ വരത്തുള്ളൂ. മനസ്സിലായോ? എന്തായാലും കേരളം മുഴുവൻ ഇപ്പൊ കൊങ്ങികളും കമ്മികളും സുടുക്കളും എല്ലാം കൂടി എന്ത് ചെയ്തു, എന്നെ എന്താ പറയുക തെറി വിളിച്ചും എല്ലാം കൂടി നിങ്ങൾ എന്ത് ചെയ്തു വൈറലാക്കി. ഇനിയിപ്പോ ഇസ്രായേലിനും കൂടി ഒന്ന് വൈറലായിക്കോളാം, മനസ്സിലായോ? അവര് ചുമ്മാ നമ്മളായിട്ട് ഇങ്ങനെ ഒതുങ്ങിയും പാത്ത് മുക്കിലും മൂലയിൽ ഇരിക്കുന്നവരെ അവര് നോക്കും, ആള് കൊള്ളാമല്ലോ, പുലിയാണല്ലോ. എന്നാ പിന്നെ ഇതിനെ എന്ത് ചെയ്യേക്കാം, നമുക്ക് നമ്മുടെ ആർമിയിലേക്ക് എടുത്തേക്കാന്ന് പറഞ്ഞ അങ്ങനെ ഒരു ചാൻസ് കിട്ടിയാൽ രണ്ടെണ്ണത്തെ വെടിവെച്ച് കൊല്ലാനുള്ള ഒരു ഭാഗ്യം കിട്ടുമല്ലോ. എന്തായാലും അപ്പോൾ അപ്പൊ പ്രിയ സഹോദരങ്ങളെ, ഞാനിപ്പോൾ അഷ്ടോദിൽ ഇങ്ങനെ ഇരിക്കുകയാണ്, എപ്പോഴാ ഒരു മിസൈൽ വരുമെന്ന് പറഞ്ഞ് ഇങ്ങനെ കാത്തിരിക്കുകയാണ്. പക്ഷെ എന്ത് ചെയ്തിട്ടില്ല ഇതുവരെയും മിസൈൽ.
ഒന്നും തന്നെ ഇതുവരെ വന്നിട്ടില്ല. മനസ്സിലായോ? അതുകൊണ്ട് ഒരു മിസ്ലേജിനൊന്നും ഇതുവരെയ്ക്കും വന്നിട്ടില്ല. എല്ലാവരും ഇങ്ങനെ വണ്ടികളും വാഹനങ്ങളും എല്ലാം അഷ്ടോതിൽ പഴയതുപോലെ പോകുന്നുണ്ട്. വണ്ടികളും വാഹനങ്ങളും എല്ലാം ഇങ്ങനെ അഷ്ടോതിലൂടെ ഇങ്ങനെ പോവുകയാണതേ. നിങ്ങൾക്ക് കാണാം, ആളുകളെല്ലാം പഴയ ഒരു എന്താ പറഞ്ഞ സ്ഥിതി വിശേഷത്തിലേക്ക് ആളുകളിങ്ങനെ വരികയാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സിറ്റുവേഷൻ എന്ന് പറയുന്നത് ഇവിടെ എല്ലാം അമ്പരചുംബികളായ വലിയ വലിയ കെട്ടിടങ്ങളും കാര്യങ്ങളും എല്ലാം ഉണ്ട്. ഇതുവരെയ്ക്കും ഇത് ഇവിടെ ഒന്നും എന്താ പറയുക, ഒന്നും തന്നെ സംഭവിക്കാതെ ഇത്രയും പ്രൊട്ടക്റ്റബിളായിട്ട് ഇവിടെ നിൽക്കുന്നത് ഇസ്രായേലിൻ്റെ പരിപാലകൻ മയങ്ങാതെ ഉറങ്ങാതെ ഇസ്രായേലിനെ കാവൽ കാത്തുകൊണ്ട് നിൽക്കുക മാത്രമല്ല, പിന്നെയോ ഇസ്രായേലിന് കൊടുത്തിരിക്കുന്ന ബുദ്ധിയും ജ്ഞാനവും അറിവും എല്ലാം ഉപയോഗിച്ചുകൊണ്ട് അവരുടെ ടെക്നോളജി പരമായിട്ടുള്ള അവരുടെ വളർച്ചയിലും അവരുടെ അയൻഡോം പ്രതിരോധ സംവിധാനവും എല്ലാം കൂടി ദൈവം കൊടുത്ത ബുദ്ധിയെ കാലത്തിനനുസരിച്ച് പ്രയോജനപ്പെടുത്തുവാൻ ഇസ്രായേലിന് കഴിഞ്ഞതുകൊണ്ടുമാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇസ്രായേൽ ഇപ്പോഴും ഇത്രയും ശത്രുക്കളുടെ മുമ്പാകെ ഇസ്രായേൽ പിടിച്ചു നിൽക്കുന്നത് എന്നുള്ള കാര്യം മറന്നു പോകരുത്. അതുകൊണ്ട് റജീന ഡേവിഡ്സൺ, റീന സിസ്റ്റർ ആർമിയിൽ എടുത്താൽ ആരെ വെടിവെച്ച് കൊല്ലാമെന്ന് റീന ദൈവം പറയാൻ പറഞ്ഞത് മാത്രം പറയൂ പ്ലീസ്. ദൈവം പറയാൻ പറഞ്ഞത് മാത്രം പറയണം എന്ന് വെച്ചാൽ ദൈവം എന്താ പറയാൻ പറഞ്ഞത്? പ്രിയ സഹോദരി, ഞാൻ അറിയാണ്ട് ചോദിക്കുകയാണ്, ദൈവം എന്താ പറയാൻ പറഞ്ഞത്? ഞാൻ യുദ്ധമുഖത്താണെങ്കിൽ യുദ്ധക്കളത്തിൽ ചെല്ലുമ്പോഴത്തേക്കും യുദ്ധം ചെയ്യണം, അത്രയേ ഉള്ളൂ. ദൈവം പറയാൻ പറഞ്ഞത് പറയട്ടെ. മഷിക വരുന്നുണ്ട്, ഒലിവുമലയിൽ കാല് ചവിട്ടും, ഒലിവുമല രണ്ടായി പിളരും. ഒലിവുമല കർത്താവിന്റെ കാല് ചവിട്ടുമ്പോൾ തന്നെ 7000 എണ്ണം ചത്തൊടുങ്ങും. മനസ്സിലായോ? 7000 എണ്ണം ചത്തൊടുങ്ങും. പിന്നെ സംഭവിക്കാൻ പോകുന്നത് ചുറ്റുമായിട്ട് ഇങ്ങനെ ഹമാസ് തീവ്രവാദികളും അൽഖ്വയ്ദ തീവ്രവാദികളും ISS തീവ്രവാദികളും എല്ലാം ഇങ്ങനെ എന്തുവാ ചുറ്റും ഇസ്രായേലിനെ മുഴുവനും മുടിച്ചു കളയുവാൻ വേണ്ടി വട്ടം കൂടി നിൽക്കുന്ന സമയത്ത് കർത്താവ് തൻ്റെ ശ്വാസത്താൽ എല്ലാത്തിനും ഒടിക്കിക്കളയും. എനിക്ക് ശ്വാസം കൊണ്ട് ഒടുക്കിക്കളയാൻ നിവൃത്തിയില്ലാത്തത് കൊണ്ട് എൻ്റെ കയ്യിൽ തോക്ക് കിട്ടിയാൽ രണ്ടെണ്ണത്തിനെ ഞാൻ എന്ത് ചെയ്യും? രണ്ട് തീവ്രവാദികളെ വകവരുത്തും, അത്രയേ ഉള്ളൂ. അപ്പം ഇപ്പം കർത്താവ് പറഞ്ഞത് ഇപ്പം മനസ്സിലായാലും എന്താ ഞാൻ പറഞ്ഞതെന്ന് പറഞ്ഞിട്ട്, ദൈവം പറയാൻ പറഞ്ഞത് ഇതാണ്. ദൈവം പറയാൻ പറഞ്ഞത് കർത്താവ് ഒലിവുമലയിൽ വന്ന് കാല് ചവിട്ടിയിട്ട് കർത്താവ് യുദ്ധത്തിന് തയ്യാറായിട്ട് കർത്താവ് ധീരമായി തൻ്റെ കാല് വെക്കുമ്പോൾ തന്നെ 7000 എണ്ണം ചത്തൊടുങ്ങും. അതോടുകൂടി പിന്നെ കർത്താവ് വന്ന് അടുത്ത യുദ്ധത്തിനൊന്നും കർത്താവ് അവസരമേ കൊടുക്കത്തില്ല. തോക്കെടുത്ത് വെടിവെക്കുന്ന പരിപാടിയൊന്നും അവിടെ ഇല്ലെന്നേ. ഈ ചുറ്റായ ചുറ്റും കൂടി നിൽക്കുന്ന സകല തീവ്രവാദികളെയും തൻ്റെ ശ്വാസത്താൽ കർത്താവ് അത്ര അണത്തെ ഒടുക്കിക്കളയും. അങ്ങനെ ഇസ്രായേലിനെ കർത്താവ് വിടിവിക്കും. പിടികിട്ടിയോ? അപ്പൊ എന്റെ കയ്യിൽ ശ്വാസം ഒന്നും ഊതി ഒടുക്കിക്കളയുവാനുള്ള കൃപാവരവോ വലിയ ശക്തിയോ ഒന്നും ഇല്ലാത്തത് കൊണ്ട് ആർമിയിൽ ചേർന്ന് ആ തോക്ക് കിട്ടിയാൽ രണ്ടണത്തിനെ എന്ത് ചെയ്യണം? ഹമാസ് തീവ്രവാദികളെ തീർത്തേക്കണം. ഇതാണ് എന്റെ ഒരു ആഗ്രഹം. ഭൂമിയിൽ മനുഷ്യനായി ഈ ജഡത്തിൽ ഞാൻ ചിന്തിക്കുന്ന ഒരു ആഗ്രഹം ഇതാണ്. കാരണം ഈ മത തീവ്രവാദികൾ ഈ ഭൂമിയിൽ ജീവിക്കുന്നതേ ഭൂമിക്ക് ഭാരമാണ്. മനസ്സിലായോ? വേറെ ആരെയും സഹിച്ച് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാം, പക്ഷേ മതം തലയ്ക്ക് പിടിച്ച് ഭ്രാന്തെടുത്ത് ജീവിക്കുന്ന ഈ തീവ്രവാദികൾ ഈ ഭൂമിക്ക് ഭാരമാണ്. ആ ഭാരത്തിന്റെ ഭാഗമാണ് തെരുവിൽ കണ്ട കുഞ്ഞു 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 കുഞ്ഞുങ്ങളെ ബലാത്സംഗം ചെയ്തതും അവന്മാർ കഴുത്തറുത്ത് കൊന്ന് അള്ളാഹുവിന് വിളിച്ചു പറഞ്ഞതും അവന്മാർ പച്ചയ്ക്ക് കത്തിച്ചിട്ടതും. നിങ്ങൾക്കൊരു സംഭവം അറിയാമോ? ദേ പൊട്ടുന്നു. നിങ്ങൾക്കൊരു സംഭവം അറിയാമോ? പിന്നെ ഒരു ചെറുക്കനും പെണ്ണും കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ട് അവർ കല്യാണത്തിൻ്റെ ദിവസം പേപ്പറിൽ ഇൻവിറ്റേഷൻ ലെറ്റർ അടിച്ചിട്ട് 24/4/2024 കല്യാണം കഴിക്കാൻ എന്നുള്ളൊരു ഫാൻസി നമ്പറും അച്ചടിച്ചിട്ട് ആ ചെറുക്കൻ എന്ത് ചെയ്തു? പെണ്ണിൻ്റെ വീട്ടിലേക്ക് വന്നു. അവൻ പെണ്ണിൻ്റെ വീട്ടിലേക്ക് വന്ന് അവൻ മുൻവശത്തിരിക്കുന്ന സമയത്ത് ഈ ഹമാസ് തീവ്രവാദികൾ എന്ത് ചെയ്തു? ബോംബ് കൊണ്ട് അതിനകത്തുകൊണ്ട് വലിച്ചെറിഞ്ഞു. അവസാനം ആ പെങ്കൊച്ചിനെ രക്ഷപ്പെടുത്ത ഈ പെങ്കൊച്ച് പെട്ടെന്ന് എന്ത് ചെയ്തു? അവൾ സോഫയുടെ ഇടയിൽ കയറി എന്ത് ചെയ്തു? അവൾ കയറിയിരുന്നു. ഇവൻ എന്ത് ചെയ്തു? ആ പെങ്കൊച്ചിനെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് അവൻ ആ ബോംബിൻ്റെ മേളിൽ കവന്ന് വീണ് അവൻ പൊട്ടിത്തെറിച്ച് അവൻ്റെ മാംസമെല്ലാം ഈ പെങ്കൊച്ചിൻ്റെ ദേഹത്താണ് ആയത്. മനസ്സിലായോ? അപ്രകാരം ആ പെങ്കൊച്ച് എന്ത് ചെയ്തു? ആ ചെറുക്കൻ എന്ത് ചെയ്തു? കൊല്ലപ്പെട്ടു. ഒരു വീട്ടിൽ കയറിയിട്ട് വെടിവെക്കാൻ വെടി ഉയർത്ത സമയത്ത് അപ്പൻ തോക്കെടുത്ത് തിരിച്ച് വെടി ഉയർത്തപ്പോൾ ഒരു ഹമാസ് തീവ്രവാദി അതിൽ കൊല്ലപ്പെട്ടു.
ഇവന്മാർ തിരിച്ച് ആ വീട്ടിൽ മൂന്ന് ആൺമക്കളും അപ്പനും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ശബത്ത് കൂടുന്ന സമയത്ത് ഇവന്മാർ കയറി ആ പിതാവിനെയും തുരുതുരാന്ന് വെടിവെച്ചിട്ട് പോരാത്തതിനകത്ത് ബോംബും വലിച്ചെറിഞ്ഞു. രണ്ട് പിള്ളേര് ഇളയ കൊച്ചിന് പൊട്ടുന്ന സൗണ്ട് കേൾക്കുന്നുണ്ടോ നിങ്ങൾക്ക്? ഇളയ കൊച്ചിന് 4 വയസ്സ്, മൂത്ത കൊച്ചിന് 10 വയസ്സ്, അതിൻ്റെയും മൂത്തത് 12 വയസ്സ്. അപ്പനും ആ മൂത്ത പയൻ 12 വയസ്സുള്ള ചെറുക്കനും പൊട്ടിത്തെറിച്ച് അതിൻ്റെ മാംസമെല്ലാം രണ്ട് മക്കളുടെയും ദേഹത്ത് പുരണ്ട് ചോര കുളിച്ച ആ പിള്ളേർ നിൽക്കുമ്പം ആ രണ്ട് കുഞ്ഞുങ്ങളെയും ബന്ദികളാക്കി ഇവന്മാർ വലിച്ചഴിച്ച് കൊണ്ടുപോവുകയാണ് കാറിലോട്ട്. കാറിലോട്ട് അള്ളാഹു അക്ബർ എന്നും പറഞ്ഞ് വിളിച്ചു കൊണ്ടുപോകുമ്പോൾ ആ പാവം പിടിച്ച ആ 10 വയസ്സുകാരൻ ആ മൊബൈൽ എടുത്തു വെച്ചിട്ട് അവൻ ഗൂഗിൾ ട്രാൻസ്ലേഷൻ വഴിക്ക് അവൻ അറബിക്കിൽ എഴുതി തിരുത്താൻ കാണിക്കുക, ഞങ്ങളെ വെറുതെ വിട്, ഞങ്ങളെ അമ്മയടുത്ത് വിട്, ഞങ്ങളെ വീട്ടിലോട്ട് വിട്, ഞങ്ങളെ എങ്ങോട്ടാ കൊണ്ടുപോകുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് അത് പരിഭ്രമിച്ചുകൊണ്ട് അതെന്ത് ചെയ്യുക, അത് എഴുതി കാണിക്കുക ആ പേപ്പറിനകത്ത്, ആ ഗൂഗിളിനകത്ത്. പക്ഷെ എന്ത് ചെയ്യുന്നില്ല, അവന്മാർക്കത് മനസ്സിലാകുന്നില്ല. കുഞ്ഞിന് കൈയും കാലും ആടാത്തത് കൊണ്ട് അതിനെന്താ എഴുതുന്നതെന്ന് പോലും അതിന് മനസ്സിലാകാതെ എന്തൊക്കെയോ അത് എഴുതി വെച്ചു. അവസാനം ഈ വൃത്തികെട്ടവന്മാർ ഈ കുഞ്ഞുങ്ങളെ പിടിച്ച് വണ്ടിക്കകത്ത് കയറ്റിയിട്ട് കൊണ്ടുപോകാൻ നിൽക്കുന്ന സമയത്താണ് കൂട്ടമായിട്ട് ആളുകളെ കണ്ടിട്ട് ഇവന്മാർ വെടിയുയർത്താൻ അങ്ങോട്ട് ഓടിയ നേരം നോക്കി ദൈവം തന്നെ ആ കുഞ്ഞുങ്ങളെ സംരക്ഷിച്ചു എന്ന് വേണം പറയാനായിട്ട്. മൂത്ത കുഞ്ഞിൻ്റെ വായും പൊത്തിപ്പിടിച്ചുകൊണ്ട് ആ ചെറുക്കൻ ഓടിയിട്ട് ഒരു കുഴി പോലത്തെ ഒരു കുഴി ഉണ്ടായിരുന്നു അവിടെ, ഒരു ചെറിയൊരു മാളം പോലൊരു കുഴി ഉണ്ടായിരുന്നു. അതെന്തോ ഏതോ ഒരു ജീവി എന്തോ പറഞ്ഞ വലിയ പെരിച്ചാളിയാണോ എന്താണോ എന്ന് അറിയാത്തില്ല, ഈ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നേരത്തെ തോണ്ടിയിട്ടത് പോലത്തെ ഒരു കുഴി അവിടെ ഉണ്ടായിരുന്നു. ഈ മൂത്ത പയ്യൻ എങ്ങനെയോ അതിനകത്ത് നുഴഞ്ഞ് കുഞ്ഞിനെയും വായി പൊത്തിപ്പിടിച്ച് ആ മാളത്തിൽ കയറി അമ്മ ഒളിച്ചിരുന്നു. ഈ തീവ്രവാദികൾ അവിടെ വെടിയുയർത്തിട്ട് തിരിച്ചു വന്നപ്പോഴത്തേക്കും എന്ത്, ഈ കുഞ്ഞുങ്ങൾ രണ്ടെണ്ണത്തിനെ അവിടെ കണ്ടില്ല. അവന്മാർ ആ സമയം കൊണ്ട് പോലീസ് റൗണ്ട് ചെയ്യുന്ന സൗണ്ട് കേട്ടിട്ട് വണ്ടിയും എടുത്തിട്ട് അവന്മാർ സ്ഥലം കാലിയാക്കി. ഒന്ന് ആലോചിച്ച് നോക്കി, തൻ്റെ കൺമുമ്പിൽ തൻ്റെ പിതാവിനെയും തൻ്റെ സഹോദരനെയും ബോംബിട്ട് കൊന്ന് അതിൻ്റെ മാംസം പറ്റിപ്പിടിച്ചിരിക്കുന്ന ആ ബോഡിയുമായിട്ട് കണ്ടുവളരുന്ന 4 വയസ്സുകാരൻ്റെയും 10 വയസ്സുകാരൻ്റെയും അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി. അള്ളാഹു അക്ബറിൻ്റെ പേരിൽ നടത്തിയ കൊലയും കൊള്ളയും വയ്യൻ്റെ പ്രിയ സഹോദരങ്ങളെ. അങ്ങനെ ഇത്രമാത്രം തീവ്രവാദ ആക്രമണം ഇവിടെ അഴിച്ചുവിട്ടിരിക്കുന്ന തീവ്രവാദമാണ്. ഞാൻ എല്ലാ മുസ്ലിങ്ങളെയും ഒരിക്കലും കുറ്റപ്പെടുത്തില്ല. ഞാൻ എല്ലാവരെയും തെറ്റുകാരാണെന്നോ സകല മുസ്ലിങ്ങളും വൃത്തികെട്ടവരെന്നാണെന്നോ അല്ലെങ്കിൽ സകല മുസ്ലിങ്ങളും കൊള്ളാത്തവരെന്നൊന്നും ഞാൻ പറയത്തില്ല. പക്ഷെ ഇന്നും നമ്മുടെ നാട്ടിൽ അള്ളാഹു എന്ന് പറയുന്ന പേരിൽ മത തീവ്രവാദം പഠിപ്പിച്ച് 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 ഒളിഞ്ഞും മറഞ്ഞും ഇരുന്ന് കമ്മ്യൂണിസ്റ്റിനകത്തും കോൺഗ്രസിനകത്തും ഒക്കെ ഒളിച്ചിരിക്കുന്ന തീവ്രവാദ കൂട്ടങ്ങളുണ്ട്. ഇവന്മാർ നാട്ടിനും ആപത്താണ്. ഇസ്രായേലും ജോർജ് ആന്റണി, ഒരു മിനിറ്റ്, ഇതുപോലെയുള്ള വിവരം കേട്ടവരെല്ലാം എന്താ ചെയ്യണ്ടേ? അപ്പോൾ എൻ്റെ പ്രിയ സഹോദരങ്ങളെ, അങ്ങനെ ഇത്രത്തോളം നിഷ്ഠൂരന്മാർ എന്ത് ചെയ്യുകയാണ്, നാട്ടിനകത്ത് അഴിഞ്ഞാടുന്നത് അപകടമാണ്. കാരണം പിഞ്ചു കുഞ്ഞുങ്ങളെ ബലാത്സംഗം ചെയ്യുന്നവന്മാർ, ഒന്നാലോചിച്ച് നോക്കിയേ, സ്ത്രീകളെ വഴിയിൽ തുണിയില്ലാതെ ഉരിഞ്ഞിട്ട് ഓടിച്ചിട്ട് ആ സ്ത്രീകളെ കൊന്നു 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 കൊന്നിട്ട് അതിൽ ആനന്ദം കണ്ടെത്തുന്നവന്മാർ, തലകൾ വെട്ടി നിരത്തി വെച്ചിട്ട് അതിനു മുമ്പിൽ ഫുട്ബോൾ കട്ടി കളിക്കുന്നവന്മാർ, ഈ വൃത്തികെട്ടവന്മാരെ പകവരുത്താൻ ഒരു അവസരം കിട്ടുക വെറുതെ വിടുമെന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത്? എൻ്റെ പ്രിയ സഹോദരങ്ങളെ, നിങ്ങളെയൊക്കെ അങ്ങനെ പറഞ്ഞു പഠിപ്പിച്ച് വെച്ചിരിക്കുക, നിങ്ങളെയൊക്കെ എന്ത് പറഞ്ഞ് വിശ്വാസ സമൂഹം വിശ്വാസികൾ എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങളെയൊക്കെ പഠിപ്പിച്ചു വെച്ചിരിക്കുന്നത് എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അയ്യോ വായും പൊത്തി മിണ്ടാതിരുന്നേക്കണം, അയ്യോ നമ്മളൊന്നിനും പോകരുത്, നമ്മളൊന്നും ചെയ്യരുത് എന്നൊക്കെ പറഞ്ഞൊരു പൊട്ട വിശ്വാസത്തെ നിങ്ങളിൽ തലച്ചോറിൽ കുത്തി ഇൻജക്ട് ചെയ്തിരിക്കുന്നത് കൊണ്ടാണ് ക്രിസ്ത്യാനികൾ എന്ന് പറയുന്നവർ ശിഖണ്ഡികളായിട്ട് ജീവിക്കുന്നത്, ആണും പെണ്ണും കെട്ട അവസ്ഥയിലേക്ക് പോയി ജീവിക്കുന്നത്, തൻ്റെ ഇടവും ധൈര്യവും ഇല്ലാത്തവരായി ജീവിക്കുന്നത്. ഞാൻ നിങ്ങളുടെ മുമ്പിൽ ചുമ്മാ വാവിട്ട് അലക്കിയല്ലോ പ്രിയ സഹോദരങ്ങളെ, ഒന്ന് കണ്ടെങ്കിലും പഠിക്കേ. ഞാൻ നിങ്ങളുടെ മുമ്പിൽ ചുമ്മാ വാവിട്ട് അലക്കുകയാണോ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഞാൻ യുദ്ധമുഖത്ത് അഷ്കലോണിലാണെങ്കിൽ ഞാൻ യുദ്ധമുഖത്ത് നിൽക്കും, ഞാൻ അഷ്ടോദാണെങ്കിൽ യുദ്ധമുഖത്ത് ഞാൻ നിൽക്കും, നട്ടപ്പാതിരാത്രി 12 മണിക്ക് ഹമാസ് കോട്ട തീവ്രവാദികളുടെ കോട്ടയിൽ പോകണമെങ്കിൽ ഞാൻ അവിടെ പോയി നിന്ന് ലൈവ് ചെയ്യും, അല്ലാതെ ഒളിച്ചും പാത്തും മൂലയ്ക്കകത്ത് കയറി ഇരുന്നൊന്നും ഞാൻ ചെയ്യത്തില്ല.
മനസ്സിലായോ? അപ്പോൾ അതുകൊണ്ട് അതുകൊണ്ട് ഒരു മിനിറ്റ്. ഓക്കെ, അതുകൊണ്ട് അറിഞ്ഞുകൊള്ളുക, നിങ്ങൾ ഓരോ നിമിഷവും നിങ്ങളുടെ ജീവനെ വേണ്ടിയിട്ട്, ജീവനെ കരുതാൻ, ജീവനെ സൂക്ഷിക്കാൻ, ജീവനെ സംരക്ഷിക്കാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് നിങ്ങൾ ചെയ്തു കൂട്ടുന്നതെല്ലാം കൊണ്ടും നിങ്ങൾക്ക് ഒരു ഗുണവും ചെയ്യാൻ പോണില്ല. ആദ്യം സുരക്ഷിതമാക്കേണ്ട, ആത്മാവിനെ സുരക്ഷിതമാക്കാനുള്ള വഴി നിങ്ങൾ നോക്കണം. ജീവൻ പോയ നമുക്കെന്നാ കുഴപ്പം? ജീവൻ ഈ ആത്മാവിനെ സുരക്ഷിതമാക്കാൻ വേണ്ടി, ഈ ആത്മാവിനെ കൊണ്ടു നടക്കാനുള്ള ഒരു ബോഡി മാത്രമായി ഈ ജീവൻ, മനസ്സിലായോ? അത് കൃത്യമായി പോയിട്ടേണ്ടടുത്ത് എത്തുമെന്ന് ഉറപ്പുള്ളവർക്ക് ഒരിക്കലും ഈ ശരീരത്തെ ഓർത്ത് പേടിക്കേണ്ട കാര്യമില്ല, മനസ്സിലായോ? അത് കൃത്യമായി എത്തേണ്ടടുത്ത് എത്തത്തില്ല എന്ന് തോന്നലുള്ളവർക്കാണെങ്കിൽ കുറച്ച് കാണുമെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്ത് ഇവിടെ പിടിച്ച് ജീവിക്കാനുള്ള മോഹവും ആഗ്രഹവും ഒക്കെ ഉണ്ടാകുന്നത്. പക്ഷേ ഇസ്രായേൽ വളരെ ശക്തമായി തന്നെ പറഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ബെഞ്ചമിൻ നെതന്യാഹു ട്വീറ്റ് ചെയ്ത കാര്യം ഞാൻ നിങ്ങൾക്ക് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അദ്ദേഹം സകല ക്രിസ്ത്യാനികൾക്കും നന്ദി പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം വീഡിയോ ഇറക്കിയിരിക്കുന്നത്. ക്രിസ്ത്യാനികൾ എത്രത്തോളം ഇവിടെ പ്രൊട്ടക്റ്റബിൾ ആണെന്നറിയാമോ? നിങ്ങൾക്കറിയാം, ഇവിടെ താമസിക്കുന്ന ക്രിസ്ത്യാനികളാകട്ടെ, ഇവിടെ താമസിക്കുന്ന ബഹായി മതക്കാരാകട്ടെ, ഇവിടെ താമസിക്കുന്ന മുസ്ലിങ്ങളാകട്ടെ, ഇവരെല്ലാവർക്കും ഇസ്രായേലിന്റെ സകല ആനുകൂല്യവും ഒരുപോലെയാ. നമ്മുടെ നാട്ടിലേ ഉള്ളു ന്യൂനപക്ഷങ്ങൾക്ക് ന്യൂനപക്ഷങ്ങൾക്ക് എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാ ആനുകൂല്യവും പൊക്കി ആർക്ക് കൊടുക്കും? മുസ്ലിങ്ങൾക്ക് കൊണ്ട് കൊടുക്കും. മുസ്ലിങ്ങളുടെ മതപഠനം നടത്തുന്ന ഉസ്താദുമാർക്ക് നമ്മുടെ നാട്ടിൽ പെൻഷൻ വരെയുണ്ട്, ശമ്പളവും പെൻഷനൊക്കെ. നമുക്ക് ക്രിസ്ത്യാനികൾ മതപഠനം നടത്തിയവെല്ലാം കൊടുക്കുവോ? കൊടുക്കത്തില്ല. ഹിന്ദുക്കൾ അവരുടെ മത പാരായണവും എല്ലാം നടത്തിയാൽ കൊടുക്കുവോ? കൊടുക്കത്തില്ല. അങ്ങനെ സകല ന്യൂനപക്ഷ ആനുകൂല്യങ്ങളും കൊടുത്തു കൊടുത്ത് തീറ്റിച്ച് തീറ്റിച്ച് അങ്ങ് വളർത്തുക, വളർത്തി വളർത്തി അങ്ങ് വലുതാക്കുക, കാടോടം വളർത്തുക. അപ്പോൾ എൻ്റെ പ്രിയ സഹോദരങ്ങളെ, ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം മതസൗഹാർദ്ദത്തിൻ്റെ രാജ്യമാണ്. ഇവിടെ എല്ലാവർക്കും സുരക്ഷിതമായി ജീവിക്കാൻ പറ്റും, എല്ലാവരും സന്തോഷത്തിൽ തന്നെയാണ് ജീവിക്കുന്നത്. ഇതിനകത്ത് ചില ചില ക്രിമികടികളുണ്ടല്ലോ, ഈ തീവ്രവാദ ക്രിമികടികൾ, ഇവന്മാർ എഴുന്നേറ്റ് എഴുന്നേറ്റ് എഴുന്നേറ്റാണ് ഇവിടെ ഉള്ള സമാധാനത്തെ കെടുത്തിക്കളയുന്നത്. പേരെന്താ? സമാധാനം ഉണ്ടാക്കാൻ നടക്കുന്നവർ. സമാധാനം ഉണ്ടാക്കാൻ നടക്കുന്നവരാണ് ബോംബിട്ട് സമാധാനം നടത്തുന്നത്. സമാധാനം ഉണ്ടാക്കാൻ നടക്കുന്നവരാണ് മിസൈലിട്ട് സമാധാനം നടത്തുന്നത്. സമാധാനം ഉണ്ടാക്കുന്നവരാണ് വെടിവെച്ച് കൊന്ന് സമാധാനം ഉണ്ടാക്കുന്നത്. ഈ സമാധാനം ഉണ്ടാക്കാൻ നടക്കുന്നവരാണ് പെമ്മക്കളെ പീഡിപ്പിച്ച് സമാധാനം ഉണ്ടാക്കുന്നത്. ഈ സമാധാനം ഉണ്ടാക്കാൻ നടക്കുന്നവരാണ് കഴുത്തറുത്ത് കൊന്ന് സമാധാനം ഉണ്ട്. ഇതാണ് ഇവരുടെ സമാധാനത്തിന്റെ രീതി. ഞങ്ങളോ സമാധാന മതക്കാർ. എങ്ങനെ സമാധാനം ഉണ്ടാക്കും? ഞങ്ങൾ കഴുത്തറുത്ത് കൊന്ന് സമാധാനം ഉണ്ടാക്കും, ഞങ്ങൾ വെടിവെച്ച് കൊന്ന് സമാധാനം ഉണ്ടാക്കും, ഞങ്ങൾ തെരുവിലിറങ്ങി ബലാത്സംഗം ചെയ്ത് സമാധാനം ഉണ്ടാക്കും. അങ്ങനെ ഞങ്ങൾ സമാധാനം ഉണ്ടാക്കുന്ന സമാധാനപരമായ രീതികളാണ് ഈ രീതികൾ എന്ന് പറഞ്ഞാൽ. എല്ലായിടത്തുമുള്ള ഈ തീവ്രവാദികളെ തുരത്തി ഓടിച്ചാലുണ്ടല്ലോ നാടെന്നേ നന്നാകും എന്നറിയാമോ? ഇതിനകത്ത് ആദ്യം തുനിഞ്ഞിറങ്ങേണ്ടത് ഈ മുസ്ലിങ്ങളെന്ന് പറയുന്നവർ തന്നെ തുനിഞ്ഞിറങ്ങണം. ഇങ്ങനെ തീവ്രവാദികൾ എഴുന്നേറ്റ് വരുന്ന സമയത്ത് നിങ്ങളിലുള്ള മുസ്ലിങ്ങൾ തന്നെ കൂട്ടമായിട്ട് ഇവന്മാരെ ആട്ടി പുറത്താക്കിയാലുണ്ടല്ലോ നാട് നന്നാകും, കുട്ടിച്ചോറാകാതിരിക്കും. ഇവിടെ എന്താ സംഭവിക്കുന്നത്? ഇപ്പം പാലസ്തീന്റെ പേരും പറഞ്ഞുകൊണ്ട് ഹമാസ് തീവ്രവാദികൾ ഫണ്ടുണ്ടാക്കും. അവന്മാർ വീണ്ടും 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 എന്ത് ചെയ്യും? വളർന്നു പുഷ്ടിപ്പെടും. ഈ പാലസ്തീൻ മക്കൾക്ക് ഈ പണം കൊടുക്കുവോ? കൊടുക്കുവോ? ഇവന്മാർ കൊടുക്കത്തില്ല. ഈ ഫണ്ട് കൈപ്പറ്റുന്നത് മുഴുവനും ആരാ? നേതാക്കന്മാര്. അവന്മാര് കൊഴുത്തു തിന്നു. എടാ, സ്വന്തം നാട്ടിലെ ജനങ്ങൾക്കേ സമാധാനം കൊടുക്കാത്തവന്മാര് എങ്ങനെ നാട്ടിലുള്ളവർക്ക് സമാധാനം കൊടുക്കും? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. സൂറ 5:51 എഴുതി വെച്ചിരിക്കുവോ അള്ളാഹു, നിങ്ങൾ ക്രിസ്ത്യാനികളെയും യഹൂദന്മാരെയും ആത്മമിത്രങ്ങളായി സ്വീകരിക്കരുത്. അങ്ങനെ നിങ്ങൾ ആത്മമിത്രങ്ങളായി അവരെ സ്വീകരിക്കുന്നുണ്ടെങ്കിൽ അവർ അള്ളാഹുവിന്റെ മാർഗത്തിലുള്ളവരല്ല. അള്ളാഹുവിന്റെ പറഞ്ഞിരിക്കുന്ന സകല ശിക്ഷാവിധിയും ഈ ആത്മമിത്രങ്ങളായി സ്വീകരിക്കുന്നവരുടെ തലയിലും വരും. അള്ളാഹു നിങ്ങളെല്ലാം പിടിച്ച് സ്വർഗത്തിലെ വിറക് കൊള്ളിയാക്കൂ എന്നാ പറഞ്ഞിരിക്കുന്നതിന്റെ വലിയ സാരം. പിടികിട്ടിയോ? ഈ ജൂതനെയും യഹൂദനെയും എന്ത് ചെയ്യരുത്? നിങ്ങള് ആത്മമിത്രങ്ങളായി സ്വീകരിക്കരുതെന്ന് പറഞ്ഞിട്ട് അള്ളാഹുവേ ആയത്തിറക്കി വെച്ചിരിക്കുക. അപ്പൊ പിന്നെ പ്രിയ സഹോദരങ്ങളെ, പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഇങ്ങനെ ഇവരെ ആത്മമിത്രങ്ങളാക്കി മാറ്റരുതെന്ന് പറഞ്ഞ് പഠിപ്പിക്കുമ്പം ഇങ്ങനെ പോയി വിറ്റങ്ങളെയൊക്കെ ആത്മമിത്രങ്ങളാക്കി ഇവർക്ക് മാറ്റാൻ പറ്റുമോ? പറ്റത്തില്ല. അപ്പൊ പിന്നെ എന്ത് ചെയ്യണം? ബോംബിട്ട് ചാകാൻ വേണ്ടി നടക്കണം, കൊല്ലാൻ വേണ്ടി നടക്കണം. ഇതാ നടക്കത്തുള്ളൂ. ശത്രുവിനെ പിന്നെ കണ്ടാ കൊല്ലുക എന്നുള്ള അർത്ഥത്തിലാണല്ലോ പിന്നെ ഇങ്ങനെ തെരവിലിറങ്ങി നടക്കുന്നത്. ഇതാണ് സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട്
ഇസ്രായേൽ മക്കൾ എന്ന് പറയുന്ന ജനത്തെ നോണ്ടി മാന്തി കളിച്ച് എന്താ പറഞ്ഞ ഈ എന്താ പറഞ്ഞ കൊച്ചുപിള്ളാരുടെ കളിപ്പാട്ടം പോലെയൊക്കെ ചിന്തിച്ചിട്ട് അവരോടൊക്കെ മുട്ടാൻ പോയി കഴിഞ്ഞാൽ മുട്ടുന്നവൻ വിവരം അറിയും. നാളെ വല്ലതും ബൈഡൻ വരുന്നുണ്ടെന്നാണ് പറയുന്നത് കേട്ടത് ചർച്ചയ്ക്ക് വേണ്ടിയിട്ട്. ഇപ്പൊ ബൈഡനും കൂടി മോങ്ങാൻ തുടങ്ങി. ഞാൻ അന്നേ നിങ്ങളോട് പറഞ്ഞില്ലേ ഇവന്മാരെല്ലാം തുടക്കത്തിലേ പറയും അയ്യോ നമുക്ക് ഇസ്രായേലിനൊപ്പം നിൽക്കണം, ഹമാസ് തീവ്രവാദികളെ തകർക്കണം. എടാ ഹമാസ് തീവ്രവാദികളെ തകർക്കണമെങ്കിൽ പാലസ്തീനകത്തുനിന്ന് ഒഴിഞ്ഞിരിക്കുന്നവന്മാരെ കീറി തകർത്താലല്ലേ തകർക്കാൻ പറ്റത്തുള്ളൂ. ഇവന്മാര് കൂട്ടത്തോട് കൂട്ടം ചേർന്ന് പോയാൽ ഇവന്മാരെ എങ്ങനെ തകർക്കാൻ പറ്റും? നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ. ഈ ഹമാസ് തീവ്രവാദികൾ ഈ പലസ്തീൻ ജനതയുടെ കൂട്ടത്തോട് കൂട്ടം ചേർന്നു തന്നെ ഇരിക്കട്ടെ. അയ്യോ ഞങ്ങൾ രക്ഷിക്കണേ എന്ന് പറഞ്ഞ് പത്ത് മോങ്ങലും കൂട്ടത്തിൽ ഇരുന്ന് മോങ്ങിക്കഴിഞ്ഞാൽ ആളുകൾ വിചാരിക്കും ഇവന്മാർ തീവ്രവാദികളല്ലേ ഈ കൂട്ടത്തിലുള്ള ജനമാണെന്ന് ചിന്തിച്ചു പോകും. അപ്പൊ വീണ്ടും ഈ തീവ്രവാദികളെ വളമിട്ട് വളർത്തുന്നതുപോലെ ഇസ്രായേലിന്റെ അവസ്ഥ മാറും. അപ്പോൾ ഇവന്മാരെല്ലാം കൂട്ടമോങ്ങല. ഞാൻ പറഞ്ഞില്ലേ തൻ്റെ ഇടമില്ലാത്ത നട്ടലില്ലാത്തവന്മാരാണ് എന്തുവാ ഈ ബൈഡനാണെങ്കിലും ശരി ഈ ക്രിസ്തീയ രാജ്യങ്ങളിലെ നേതാക്കന്മാരെല്ലാം ഒട്ടും തൻ്റെ ഇടമില്ലാത്ത നട്ടലില്ലാത്തവന്മാരാണ്. നിങ്ങൾ കൊണ്ടൊരു പരാതി ഈ ബൈഡന് കൊണ്ട് കൊടുക്കൂ, എൻ്റെ പേരിൽ നിങ്ങൾ കൊണ്ട് കൊടുക്കൂ പ്ലീസ്. നിങ്ങൾ പറ ബൈഡനെ നട്ടലില്ലാത്തവളെന്ന് റീന പറഞ്ഞു, തൻ്റെ ഇടയില്ലാത്ത ശിഖണ്ഡിയാണെന്ന് റീന പറഞ്ഞു എന്നൊന്നും ദൈവ ചെയ്ത് അങ്ങനെയെങ്കിലും ഒരു പരാതി എൻ്റെ എത്രയോ വെബ്സൈറ്റുകളിൽ കൊണ്ട് കൊടുക്കുന്നു, ഈ ബൈഡന്റെ വെബ്സൈറ്റിലും കൊണ്ട് കൊടുക്കും. നിങ്ങൾ അങ്ങനെ അമേരിക്കയിലും പോയി എൻ്റെ പരാതി കൊണ്ട് കൊടുക്കാൻ പറ്റുകയും കൊണ്ട് കൊടുക്കും. ഇവന്മാർക്കിട്ട് എന്ത് പറയുന്നതിൻ്റെ പേരിൽ അവിടെ ഇവിടെ എല്ലാം നിങ്ങൾ കൊണ്ട് പരാതി കൊണ്ട് കൊടുക്കുക. ഈ വൃത്തികെട്ടവന്മാർ നാട് കുട്ടിച്ചോറാക്കാൻ വേണ്ടി മുടിക്കാൻ വേണ്ടി നടക്കുന്ന കള്ള നേതാക്കന്മാരാണ് ഇവന്മാർ. കൈയിട്ട് വാരാൻ വേണ്ടി തിന്ന് ജീവിക്കാൻ വേണ്ടി നടക്കുന്ന കള്ളന്മാർ. തീവ്രവാദികളെ മുച്ചൂട് മുടിക്കണമെന്നുണ്ടെങ്കിൽ തീവ്രവാദികൾ കൂട്ടത്തിൽ കയറി മേറി മെഴഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ ഇവന്മാരെ മുടിക്കാൻ പറ്റും? ഡയലോഗ് അടിക്കുക, ഹമാസ് തീവ്രവാദികളെ ഒടുക്കണം. ആ പിന്നെ അത് ഗാസയെ കയറി പിടിക്കരുത്. എടാ ഗാസയെ കയറി പിടിക്കാതിരുന്നു കഴിഞ്ഞാൽ പിന്നെ ഈ ഹമാസ് തീവ്രവാദികൾക്ക് തീറ്റിയിട്ട് കൊടുക്കാനായിട്ട് എന്തുവാ പിന്നെ ഫിഷ് ഫുഡ് ഇട്ട് കൊടുക്കുന്ന നമ്മൾ കുളം കെട്ടി കുളത്തിനകത്ത് ഇതിന് വളർത്തത്തില്ലേ, എൻ്റെ പേരെന്തുവാ ചെമ്മീനെ വളർത്തത്തില്ലേ, ചെമ്മീനിട്ട് കുളത്തിനകത്ത് ഫിഷ് പൂട്ടിട്ട് വളർത്തുന്ന കണക്കാണ് ഈ ഗാസയെ വീണ്ടും തിരിച്ചു കൊടുത്ത് ഇവന്മാരെ അതിനകത്ത് ഇരുത്തിക്കഴിഞ്ഞാൽ വീണ്ടും പത്ത് പേര് തലയുയർത്തി വന്നിട്ട് അടുത്ത തീവ്രവാദം ഇസ്രായേലിൽ അഴിച്ചുവിടും. ഈ പോയ മനുഷ്യരുടെ എല്ലാം ജീവനും ഇവരുടെ സ്വത്തിനും ഇവരുടെ ഹമാസ് തീവ്രവാദികൾ പിടിച്ചു വെച്ചിരിക്കുന്ന ബന്ദികളാക്കി വെച്ചിരിക്കുന്നത് ആരെയാണെന്ന് വ്യക്തമായിട്ട് അറിയുന്നില്ല. കാരണം തന്തയും തള്ളയെല്ലാം കൊല്ലപ്പെട്ടത് കൊണ്ട് അവിടുന്ന് വരുന്ന ഫോട്ടോകൾക്ക് മറുപടി കൊടുക്കാൻ പറ്റുന്നില്ല, തിരിച്ചറിയൽ പരേഡ് നടത്താൻ പറ്റുന്നില്ല അവിടെ കൊണ്ടുപോയിരിക്കുന്ന ആരെയൊക്കെയാണെന്ന് പറഞ്ഞിട്ട്. കാരണം കൂട്ടത്തിൽ അമ്മയും അച്ഛനെയും കുടുംബത്തിലുള്ളവരെയും കൊന്നുകളഞ്ഞു. തിരിച്ചറിയൽ നടത്തേണ്ടത് അമ്മയും കുടുംബത്തിലുള്ളവരും അല്ലേ, ഈ കുഞ്ഞ് ഞങ്ങളുടെ കുഞ്ഞാണ് എന്നൊക്കെ പറയേണ്ടത് ആ തരത്തിലാക്കി വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇത് വീണ്ടും വീണ്ടും നമ്മുടെ നാട്ടിലെ എന്താ പറയുന്ന ഇവന്മാരെ വീണ്ടും വീണ്ടും പാലൂട്ടി ഇവന്മാരുടെ കണ്ണുനീര് ഒരു ഉടുക്കം വെച്ച കണ്ണുനീര് വൃത്തികെട്ട ജന്മങ്ങൾ ഈ പത്രമാധ്യമങ്ങളിലൂടെ ഇവന്മാർ നടത്തുന്ന കണ്ണുനീര് കണ്ടു കഴിഞ്ഞാലുണ്ടല്ലോ കല്ലുപൊക്കി ഇവന്മാരുടെ തലയിൽ പൊക്കി ഇടാൻ തോന്നും. അത്രയും വൃത്തികെട്ടവന്മാർ കാട്ടി കൂട്ടിയത് മൊത്തവും ഒരു കൂസലുമില്ലാതിരുന്നിട്ട് പറയുവാണേ അവിടെയുള്ള പലസ്തീൻ ജനതയെ ദ്രോഹിക്കുന്നത് ശരിയാണോ? എടാ ഹമാസിനെ കൊല്ലണമെങ്കിൽ അവിടെ കയറിപ്പോയാലല്ലേ കൊല്ലാൻ പറ്റത്തുള്ളൂ. ഏ വൃത്തികെട്ടവന്മാരെ, വാർത്ത വായിക്കുന്ന വിവരം കെട്ടവന്മാർക്ക് അറിയത്തില്ലേ ഇതൊക്കെ പറയാനായിട്ട്? ഇവന്മാരുടെ വിചാരം എന്തുവാ? അതുകൊണ്ട് പലസ്തീൻ ജനതയെ ദ്രോഹിക്കണോ? എന്നാ നീ പിടിച്ചു വീട് നീ വീട്ടിൽ കൊണ്ടെടുത്ത് കുറച്ചുപേരെ ദ്രോഹിക്കണ്ട. അവരെ പിടിച്ചോണ്ട് പോകാനല്ലേ ഇസ്രായേൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഇസ്രായേൽ ആരെയും ദ്രോഹിക്കാൻ പറയുന്നില്ലല്ലോ. എടാ നിന്റെ കൂടെ തെക്ക് ഇസ്രായേൽ വിളിച്ചു പറയുന്നുണ്ട് നിങ്ങൾ തെക്ക് ഭാഗത്തോട്ട് പോ, ഈജിപ്ത് തുരങ്കം വഴി തമാസ തീവ്രവാദികളെ നുഴയാൻ അകത്തോട്ട് പ്രവേശിക്കുകയും ആയുധം കൊടുത്തു വിടുകയും ചെയ്യുന്ന ഈജിപ്തിന് അറിയത്തില്ലേ കുറച്ച് പാവൻ ജനങ്ങളെ പ്രൊട്ടക്ട് ചെയ്യണമെന്ന് പിടിച്ച് പലസ്തീനിലുള്ള കുറച്ച് പാവൻ ജനങ്ങളെ പിടിച്ച് പ്രൊട്ടക്ട് ചെയ്യണമെന്ന് ഈജിപ്തിന് അറിയത്തില്ല. ഇവന്മാർക്ക് തുരങ്കം വഴി തുരങ്കം ഉണ്ടാക്കി കൊടുത്ത് ഹമാസ് തീവ്രവാദികൾക്ക് ആയുധം കൊടുത്ത് ഹമാസ് തീവ്രവാദികൾക്ക് കള്ളക്കടത്ത് ചെയ്യാനുള്ള പണവും കൊടുത്ത് ഡോളർ കടത്തും ഇതെല്ലാം അവന്മാർക്ക് ചെയ്യാനായിട്ട് തുരങ്കം വഴി ചെയ്യാനറിയാം. അഭയാർത്ഥികളായി പോകുന്ന പലസ്തീനുകളെ കൊണ്ടുപോകാൻ അവർക്കറിയത്തില്ല. സിറിയയ്ക്ക് വേണ്ട പലസ്തീനുകളെ എല്ലാവർക്കും അറിയാം. ഇവന്മാരെ കൊണ്ടുപോയി പലസ്തീനുകൾ പലസ്തീനുകൾ എന്നൊക്കെ നീയൊക്കെ പറഞ്ഞ് കരയുന്നല്ലോ. ഇവരെ കൊണ്ടുപോയാൽ എന്തായിരിക്കും അവസ്ഥയെന്ന് പറഞ്ഞിട്ട് സിറിയക്കാർക്കറിയാം, ലെബനുകൾക്കറിയാം, ഈജിപ്തിനറിയാം. അതുകൊണ്ടാണ് ഒരുത്തിനും എടുക്കാത്തത്. അല്ല ഒരുത്തിനും എടുക്കാത്ത വേസ്റ്റ് ചണ്ടിനെയൊക്കെ ഇസ്രായേൽ എന്തിനു ചുമക്കണം? ഒരുത്തിനും വേണ്ടാത്ത വേസ്റ്റുകളെല്ലാം ഇസ്രായേൽ എന്തിനു ചുമക്കണം? അപ്പൊ ഇസ്രായേലിന്റെ തലയെ കൊണ്ട് കെട്ടിവെച്ചിട്ട് കാലാകാലങ്ങളിൽ ഇസ്രായേലിനെ നോണ്ടി 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 രസിക്കുക കളിപ്പാവയെ പോലെ. അതാണ് ഇവന്മാർ നടത്തിക്കൊണ്ടിരിക്കുന്ന ഇവന്മാരുടെ ലക്ഷ്യമെന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പോൾ ഇപ്പം ബൈഡം മോങ്ങാൻ തുടങ്ങി. ഈ വൃത്തികെട്ടവന്മാരെല്ലാം കൂട്ടം മോങ്ങല് മോങ്ങി മോങ്ങി മോങ്ങിയാണ് കഴിഞ്ഞ പ്രാവശ്യം 2021 യുദ്ധത്തിലും ഇസ്രായേൽ വെറുതെ വിട്ടത് ഇവന്മാരെയൊക്കെ. ഇപ്പൊ അടുത്ത കരച്ചിൽ കരയാൻ തുടങ്ങിയിരിക്കുക. മാധ്യമങ്ങളെല്ലാം കൂട്ടക്കരച്ചില്.
ഈ കൂട്ടക്കരച്ചിൽ കാണിച്ച് കരച്ചിൽ കാണിച്ച് കരച്ചിൽ കാണിച്ച് കരച്ചിൽ കാണിച്ച് ഇവമാരെയൊക്കെ വെറുതെ വിട്ട് കഴിഞ്ഞാൽ സംഭവിക്കാൻ പോകുന്നത് വീണ്ടും അടുത്ത തീവ്രവാദം എന്ത് ചെയ്യും പുറത്തു വരും വീണ്ടും അടുത്ത തീവ്രവാദ ആക്രമണം ഇവന്മാർ അരങ്ങേറ്റും കാരണം ഇവന്മാർക്ക് പൈസ വേണം ഇവന്മാർക്ക് പൈസ വേണം നല്ലതുപോലെ കാശ് ഇവന്മാർക്ക് വേണം മനസ്സിലായോ അതാണ് ഇവന്മാരുടെ ലക്ഷ്യം പണത്തിന് വേണ്ടിയിട്ട് ഈ തീവ്രവാദത്തെ വളർത്തി വിട്ടത് ആരാ അമേരിക്ക ഈ തീവ്രവാദികളെ വളർത്തി വിട്ടത് ആരാണ് അമേരിക്ക അൽക്വയ്ദയെ വളർത്തി വിട്ടതും അമേരിക്ക തന്നെ ഐ എസ് എസിനെ വളർത്തി അമേരിക്ക ഭയങ്കര പോലീസും ചമഞ്ഞുകൊണ്ട് നടക്കിയ വൃത്തികെട്ടവന്മാർ താലിബാനിൽ കയറി അഫ്ഗാനിസ്ഥാനിൽ കയറി താലിബാൻ തീവ്രവാദികൾ ആക്രമിച്ചപ്പോൾ അവിടെയുള്ള പാവൻ ജനങ്ങളെല്ലാം താലിബാൻ തീവ്രവാദികൾക്ക് കൊല്ലാൻ ഏൽപ്പിച്ചിട്ട് നാടുവിട്ടുപോയ വൃത്തികെട്ടവന്മാരാ അമേരിക്കക്കാരന്മാര് നിങ്ങൾക്കറിയാമോ ഈ അമേരിക്ക എന്ന് പറയുന്ന വൃത്തികെട്ട രാജ്യമില്ലേ ഈ അമേരിക്ക എന്ന് പറയുന്ന വൃത്തികെട്ട രാജ്യം അതിന്റെ പേരിൽ ഇവന്മാർ പോയി കേസെടുത്താ കേസെടുക്കട്ടെ കൊണ്ടുപോയി ആരെങ്കിലും ഒന്ന് പോസ്റ്റ് ചെയ്ത് കൂടും അമേരിക്കയെ വൃത്തികെട്ട രാജ്യം എന്ന് പറഞ്ഞു ബൈഡനെ തീവ്രവാദി എന്ന് പറഞ്ഞു ബൈഡനെ വൃത്തികെട്ടവനെന്ന് പറഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് കൊണ്ടൊരു കേസ് കൊടുക്കാൻ പറ്റുമെങ്കിൽ ദൈവം ചെയ്ത് കൊണ്ട് കൊടുക്കുക നിങ്ങൾ ആ വൃത്തികെട്ടവനില്ലേ ഈ അമേരിക്ക എന്ന് പറഞ്ഞ തീവ്രവാദ രാജ്യമാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ തീവ്രവാദികളെ പാലൂട്ടി വളർത്തിയത് ഡോളർ എങ്ങോട്ടാ മറയുന്നത് ഇവന്മാരുടെ പോക്കറ്റുകളിൽ വഴി ഡോളർ മറയുന്നത് എങ്ങനെയാ ഡോളർ മറയുമ്പോൾ ഇവന്മാർക്ക് അറിയത്തില്ലേ എടാ തന്റെ രാജ്യത്ത് നിന്ന് ഇത്രയും ഡോളറുകൾ എങ്ങോട്ട് മറയുന്നു എന്നുള്ളത് അന്വേഷിക്കാനുള്ള ബുദ്ധിയും ബോധവും ഇവന്മാർക്കില്ലേ പണം എന്തായാലും ക്രയവിക്രയം നടക്കുന്നതിന്റെ കണക്കെടുപ്പ് നടക്കുമ്പോഴത്തേക്കും തന്റെ രാജ്യത്ത് നിന്നുള്ള ഇത്രയും ഡോളറുകൾ മറയുന്നു എന്നുള്ള കണക്കെടുപ്പ് നടത്താൻ ഇവന്മാർക്ക് അറിയത്തില്ല അപ്പൊ ഏറ്റവും കൂടുതൽ തീവ്രവാദികൾക്ക് പോകുന്ന ഫണ്ട് ഏതാണെന്നറിയാമോ ഡോളർ ഫണ്ടാ പോകുന്നത് ഭയങ്കര സ്നേഹം പൂത്തുലയുന്ന പലസ്തീനോട് സ്നേഹം പൂത്തുലയുന്ന വൃത്തികെട്ടവന്മാര് ആ പാവം അഫ്ഗാനിസ്ഥാനിലെ ജനങ്ങളെ കൊണ്ട് താലിബാനികളെ തീറ്റിക്കാൻ താലിബാനികളുടെ കൊല്ലും കൊലയ്ക്കും കണ്ട് ഏൽപ്പിച്ചു കൊടുത്തിട്ട് നാടുവിട്ടു പോയവന്മാരല്ലേ വലിയ സൈന്യവും പട്ടാളവും ഒക്കെ ഇറക്കിയിട്ടിരുന്നതാണല്ലോ അഫ്ഗാനിസ്ഥാനില് താലിബാനിസ്റ്റുകൾ കയറി അഫ്ഗാനിസ്ഥാൻ പിടിച്ചടക്കിയപ്പോഴത്തേക്കും അവിടെയുള്ള ജനങ്ങളെയെല്ലാം മുഴുവനും താലിബാനികൾക്ക് കൊന്നു തിന്നാൻ വേണ്ടി വലിച്ചെറിഞ്ഞിട്ട് കൊടുത്തിട്ട് കണ്ടം വഴി ഓടിയവന്മാരല്ലേ ഇവന്മാര് പിന്നെ എന്തിന്റെ പേരില ഇവിടെ വന്നിട്ട് മെഴുകാൻ നിൽക്കുന്നത് അബ്ദുൾ നാസർ അലത്ത് കാണ്ടി നല്ല കരച്ചിലാണല്ലോ എടാ വൃത്തികെട്ടവനെ നിന്റെയൊക്കെ കരച്ചില് കണ്ടിട്ട് ഞാൻ ദേഷ്യത്തിലാ സംസാരിക്കുന്നത് നീയൊക്കെയാ കരഞ്ഞു മെഴുകുന്നത് നിന്റെയൊക്കെ മാധ്യമങ്ങളാ കരഞ്ഞു മെഴുകുന്നത് നീയൊക്കെ കൂടി കരഞ്ഞു കരഞ്ഞ് ലോകമാധ്യമങ്ങളെ മുഴുവന് എന്നാ നീയൊക്കെ ചങ്കൂറ്റത്തോടു കൂടി ഹൊമോസ് തിരിച്ചടിക്കും ഞങ്ങൾ അങ്ങനെയാണ് പലസ്തീൻ കുഞ്ഞുങ്ങൾ തങ്ങളുടെ ജീവൻ പോയാലും പോരാട്ടത്തിൽ നിന്നും ഞങ്ങൾ പുറകോട്ടില്ല അങ്ങനെയൊക്കെ വെച്ച് കമന്റ് അടിക്കേ നീയൊക്കെ എന്തിനാ കരഞ്ഞു മെഴുകുന്നേ നീയൊക്കെ എന്തിനാ കയറി നീ എല്ലാം കൂടി കയറി നീയൊക്കെ മാധ്യമങ്ങൾക്ക് പണ്ടിറക്കിയും എല്ലാ പോസ്റ്റുകൾക്കും പണ്ടിറക്കിയും നീയൊക്കെ എന്തിനാ കരഞ്ഞു മെഴുകുന്നേ ഞാൻ കരയുന്നില്ല ഞാൻ എന്റെ രോഷം വെളിപ്പെടുത്തുക ഞാൻ കരയരുതെന്ന് പറയുക ഈ കരഞ്ഞു മെഴുകുന്നവന്മാരോട് നീയൊന്നും കരയാതെ തന്റെ ഇടത്തോടെ നിന്ന് പോരാടടാ എന്ന് ഞാൻ പറയുക അതുപോലും മനസ്സിലാക്കാനുള്ള ബുദ്ധി ഓ നീ കരയുന്നത് ചിരിച്ചോണ്ട് എന്റെ തലയിൽ അടിച്ചേൽപ്പിക്കുക അല്ലേ ആ ഹ ഹ ഹ നല്ല മുമ്പ് പോയി മാറിയിരുന്ന് നല്ല വൃത്തിയാണ് അവിടെ ഇരുന്ന് കര അതുകൊണ്ടേ നടക്കും നിനക്ക് മനസ്സിലായോ അതുകൊണ്ട് അതുകൊണ്ട് നീ നല്ലതുപോലെ കരഞ്ഞു പോയി പോയി മെഴുക അവിടെ പോയി ഇരുന്നിട്ട് എടാ നിന്റെയൊക്കെ കരച്ചിലൊന്ന് നിർത്താനാ ഞാൻ പറയുന്നത് നീയൊക്കെ എന്തിനാ ഈ കരഞ്ഞു മെഴുകുന്നത് അടിയും കൊള്ളും കരയും കരച്ചിലും തുടങ്ങും തുടക്കത്തിലേ പറയുന്നത് എന്താണെന്നറിയാമോ ഭയങ്കരമായിട്ട് ഞങ്ങളെങ്ങാണ്ട് അത് ചെയ്തു കളയും ഇത് ചെയ്തു കളയും ആന ചെയ്തു കളയും മുഹമ്മദ് സാലിത്ത് അറിയത്തോടിക സാലിൻ രോഷം തന്നെയാണ് കരച്ചിൽ കുട്ടി വിവരക്കേട് പറയല്ലേ മുഹമ്മദ് പ്രായത്തിനൊത്തുള്ള വിവരമൊക്കെ സംസാരിക്കും മുഹമ്മദെ മൂത്താപ്പാടെ ആ ബുദ്ധി കാണിക്കല്ലേ കുറച്ച് ഇന്നത്തെ കാലഘട്ടത്തിനനുസരിച്ചെങ്കിലും ബുദ്ധി പ്രയോഗിക്കേ രോഷവും കരച്ചിലും ഒന്നാണോ വിവരം കേട് പറയാതെ മൂത്താപ്പാടെ ബുദ്ധിയേ പണ്ടത്തെ കാട്ടറബി മൂത്താപ്പാടെ ബുദ്ധി കാണിക്കാതെ ഇന്നത്തെ കാലഘട്ടവുമായിട്ട് ചിന്തിച്ച് സംസാരിക്കേ രോഷം വരുന്നത് ദേഷ്യത്തിലാ കരച്ചിലല്ല മനസ്സിലായോ കരച്ചിൽ വരുമ്പോഴത്തേക്ക് സങ്കടപ്പറച്ചിലായിരിക്കും എന്ത് ചെയ്യാനാ എന്ത് ചെയ്യാനാ
അവിടെ പലസ്തീൻ കുഞ്ഞുങ്ങളെല്ലാം മരിച്ചു വീഴുകയാണ്. അവരുടെ തിരി നോക്കട്ടെ നമ്മള്, അവരുടെ ഇത് ഈ ഇതിനെയാണ് എന്ത് ചെയ്യുന്നത്, രോഷം എന്ത് പറയുന്നത്, കരച്ചിലിനകത്ത് വരുന്ന സങ്കടം എന്ന് പറയുന്നത്. പക്ഷേ രോഷം വരുമ്പം ദേഷ്യം കയറി വരും, അവൻ്റെ മണ്ടക്കിട്ടിട്ട് കൊട്ടാൻ തോന്നും, മനസ്സിലായി? ഫീലിങ്സ് എങ്കിലും പറയാനാ പഠിക്കാനായിട്ട് ആ മൂത്താപ്പയോട് പഠിപ്പിച്ചു തരണമായിരുന്നു, മനസ്സിലായോ? എന്താണ് ഫീലിങ്സ് എന്നെങ്കിലും പറയാ പഠിപ്പിച്ചു തരാനായിട്ട് പറയണം, മനസ്സിലായോ? അല്ലാതെ നീയെല്ലാം പോയിരുന്ന് മൂലക്കിരുന്ന് കരഞ്ഞിട്ട് എന്നോട് വന്നിട്ട് കരയാതെന്നാ, ഞാനെന്തിനാ കരയുന്ന? ഇസ്രായേൽ അവിടെ യുദ്ധക്കളത്തിൽ വളരെ ധീരമായിട്ട് മുന്നോട്ട് യുദ്ധത്തിന് പോകാൻ നിൽക്കുമ്പോൾ യുദ്ധത്തിന് പോയല്ലേ, യുദ്ധത്തിന് പോയല്ലേ, അവരെ വെറുതെ ഇവിടെ, അവരെ വെറുതെ ഇവിടെ, പ്ലീസ് പ്ലീസ് അവർ ചത്തുപോകും, എല്ലാ പലസ്തീൻ കുഞ്ഞുങ്ങളും ചത്തുപോകും, പ്ലീസ് പ്ലീസ് അവരെ വെറുതെ ഇവിടുന്നൊക്കെ നീയല്ലേ കരഞ്ഞ് മെഴുകുന്നേ. ഇസ്രായേൽ ചങ്കൂറ്റത്തോടെ മുന്നോട്ട് പോകാൻ നിൽക്കുക, ഇസ്രായേൽ രണ്ടും കൽപ്പിച്ച് ഗാസയെ തീർക്കാൻ വേണ്ടി നിൽക്കുക, ഞാനും കൂട്ടത്തിൽ അവരുടെ ഒപ്പം നിൽക്കുക. ഞങ്ങളൊക്കെ ഒത്തൊരുമിച്ച് ഗാസയെ നിർമൂലമാക്കണമെന്നുള്ള പോളിസിയോട് കൂടി നിൽക്കുക. അയ്യോ നീയെല്ലാം വന്നിരുന്ന് കരയുമല്ലേ, അയ്യോ അയ്യോ പാവം പലശ്ശിനി കുഞ്ഞുങ്ങളുടെ ജീവൻ എന്ത് ചെയ്യാൻ പറ്റും, അവർക്ക് മടക്കി കൊടുക്ക് കഷ്ടമുണ്ട്, അവരെയൊക്കെ കൊന്നെടുക്കുന്നത് കണ്ടില്ലേ, ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ കൊല്ലുന്നത് കണ്ടില്ലേ എന്ന് പറഞ്ഞ് നീയൊക്കെ പോസ്റ്റർ അടിച്ച് കുഞ്ഞുങ്ങളുടെ ഫോട്ടോയും മുമ്പിൽ കാണിച്ച് മുമ്പിൽ കാണിച്ച് മാധ്യമങ്ങളെല്ലാം പിന്നെ എന്തോ തമ്പിനയിൽ നോക്കിയാലും കുറെ കുഞ്ഞുങ്ങൾ ഇങ്ങനെ നിൽക്കുന്ന കരച്ചിൻ്റെ ഫോട്ടോ അല്ലേ. എടാ വിവരം കേട്ടവന്മാരെ, നിന്റെയൊക്കെ മാധ്യമങ്ങളിൽ നീയൊക്കെ പോയി നോക്കിയേ, എല്ലാ പോസ്റ്ററുകളിനകത്തും രണ്ട് മൂന്ന് കുഞ്ഞുങ്ങള് എന്ന് പറഞ്ഞ് കരഞ്ഞു നിൽക്കുന്ന ഫോട്ടോയും തമ്പനയിലായിട്ടിട്ടിരിക്കുന്ന നീയല്ലേ അല്ലേ കരഞ്ഞു മെഴുകുന്നത്, ഞാനാണോ? നീയൊക്കെ അല്ലേ കരഞ്ഞു മെഴുകുന്നേ. അപ്പൊ അതുകൊണ്ട് ഇങ്ങനെ നിങ്ങൾ കരഞ്ഞു മെഴുകാതെ, ഇപ്പൊ ജോ ബൈഡനെ പറഞ്ഞു വിട്ടിട്ടുണ്ട്. ഈ പറഞ്ഞു വിടുന്നത് ആരാന്നറിയോ, ഉന്നത നേതാക്കന്മാർ തന്നെയാണ്. സൗദിയിലെ നേതാവും അവിടുത്തെ നേതാവും ഇവിടുത്തെ നേതാവും എല്ലാം കൂടി പുറകെ നിന്ന് ഫോൺ വിളിക്കും മുൻ നേതാക്കന്മാരെല്ലാം. അത് കാണിക്കുന്നത് മനുഷ്യരാശിക്ക് നിരക്കാത്ത അനീതിയാണ്. ഹമാസ് തീവ്രവാദികൾ കാട്ടിക്കൂട്ടിയതിന് ആ പാവം പിഞ്ച് പൈതങ്ങളെ പലസ്തീനികളെ കൊന്നെടുക്കുന്നത് ശരിയാണോ, അവരുടെ ഭൂമി പിടിച്ചെടുക്കുന്നത് ശരിയാണോ, അതുകൊണ്ട് നിങ്ങൾ ചർച്ചയ്ക്ക് പോകണം, നിങ്ങൾ സംസാരിക്കണം, നിങ്ങൾ അവരോട് ഇടപെടണം എന്നൊക്കെ പറഞ്ഞിട്ട് ഇവരെ ഇറക്കി 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 തള്ളിവിടുന്നത് പോലും ആരാ, ഈ നേതാക്കന്മാർ പുറകെ കൂടി വിളിച്ചു വിളിച്ചിട്ടാ ഈ കരയുന്നത്, മനസ്സിലായോ? അവർ കരഞ്ഞു മെഴുകുമ്പോഴാണ് ഈ എന്തു പറയുന്ന ഈ വലിയ വലിയ നേതാക്കന്മാരെല്ലാം തലപൊക്കിയിട്ട് കൂട്ടക്കരച്ചിൽ തുടങ്ങുന്നത്. ഷോ ഹിമാരുടെ കരച്ചിൽ കണ്ട് കണ്ട് കരച്ചിൽ കണ്ട് എന്നടാ ഇതിനൊരു അവസാനം എന്ന് പറഞ്ഞ് ഞാൻ കാത്തിരിക്കുക. എന്തിനൊരു അവസാനം വേണ്ടേ, ഇത് 24 മണിക്കൂറും നോണ്ടും അടിമേടിക്കും, നോണ്ടും അടിമേടിക്കും, ഇത് സ്ഥിരം യുവമാരുടെ ഒരു പല്ലവിയായി പോയല്ലോ. അപ്പൊ എൻ്റെ പ്രിയ സഹോദരങ്ങളെ, എൻ്റെ ചാർജ് വീണ്ടും തീരാറായി. അടുത്തത് ഞാൻ വീണ്ടും എന്ത് ചെയ്യണം, മൊബൈൽ നോക്കി വേണം എന്ത് ചെയ്യാനായിട്ട്, ബസ്സിൻ്റെ കാരണം നോക്കാനായിട്ട്. ഇപ്പം എന്തായാലും ആകാശമൊക്കെ തെളിഞ്ഞ് ഇങ്ങനെ നിൽക്കുകയാണ്, എന്തെങ്കിലുമൊക്കെ സൈറനൊക്കെ എവിടെയെങ്കിലും കേട്ട് വല്ല ബോംബ് വല്ലതും പൊട്ടുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ കാണിച്ചു തരാം, ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾ കാണണ്ട. അപ്പം ഞാൻ അഷ്ടോതിലാണ്, ഓൾറെഡി ഞാൻ നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞു. അപ്പം നമുക്ക് ഇനി ഇന്ന് ബസ്സുണ്ടോ ഇല്ലയോ എന്ന് അറിയത്തില്ല. ഹുസൈൻ ഇഷ്മാ, നീ കേരളത്തിൽ എപ്പോ വരുന്നേ? ഞാൻ കേരളത്തിൽ എപ്പോഴാ വരുന്നേന്നുള്ളത് ഞാൻ തീരുമാനിക്കാം, മനസ്സിലായോ? കേരളത്തിൽ ഞാൻ എപ്പോഴാ വരുന്നേന്ന് പറഞ്ഞിട്ട് ഞാൻ തീരുമാനിക്കാം മക്കളെ. അപ്പം ഞാൻ പറയാം, മനസ്സിലായോ? അതുകൊണ്ട് ഞാനപ്പം നോക്കട്ടെ, 9:30 എത്ര മണിവരെ ബസ്സുണ്ടെന്നുള്ളത് ആദ്യം ഞാൻ ചെക്ക് ചെയ്യട്ടെ ഇവിടെ. എന്നിട്ട് അപ്പം ഇത് കണ്ടല്ലോ, അഷ്തോദ് എന്ന് പറയുന്ന പ്ലേസാണ്. അപ്പോൾ അഷ്കലോനാണ് ഏറ്റവും അടുത്ത് ചേർന്ന് നിൽക്കുന്നത്, അത് കഴിഞ്ഞിട്ടാണ് അഷ്തോദ്. അപ്പം എന്തായാലും ധൈര്യമായിരിക്കുക, ഇവിടെ എന്തായാലും ഇത്രയൊക്കെ നടന്നിട്ടും എല്ലാ വീടുകളും ദൈവകൃപയാൽ അതുപോലെ തന്നെ സുരക്ഷിതമായി തന്നെ നിലനിൽക്കുന്നു. എല്ലാ ബിൽഡിങ്ങുകളും നിങ്ങൾക്ക് കാണാൻ പറ്റും, എല്ലാം തന്നെ സുരക്ഷിതമായി തന്നെ നിലനിൽക്കുകയാണ്. കാരണം യുദ്ധമുഖത്താണെങ്കിൽ പോലും ഇസ്രായേലിനുള്ള അത്രത്തോളം പ്രതിരോധ സംവിധാനങ്ങളാണ് ഇതൊക്കെ അറിഞ്ഞു വെച്ചിട്ടാണ് ഇവന്മാർ ഈ മിസൈലുകൾ ഇട്ട് വേസ്റ്റാക്കി കളിക്കുന്നത്. മനഃപൂർവ്വം വേസ്റ്റാക്കി കളിക്കുക, അത്രയും മിസൈൽ വിട്ട് കളിച്ചു കഴിയുമ്പോഴത്തേക്കും
വീണ്ടും പണ്ടിറങ്ങും, വീണ്ടും പണം കിട്ടും. അതിനു വേണ്ടി ചുമ്മാ ഒരു രസത്തിന്, മനസ്സിലായോ? അങ്ങ് വിട്ട് കളിക്കുക. ഇസ്രായേലിനെ എന്തുവാ സാമ്പത്തികമായിട്ട് തകർക്കണം എന്നുള്ളൊരു ലക്ഷ്യം മാത്രമേ ഉള്ളൂ. കാരണം ഓരോ അയൺ ഡോം അടിച്ചു വിടുമ്പോഴും 1.5 കോടി രൂപയാണ് ഒരു അയൺ ഡോമിന് ഇസ്രായേലിന് ചെലവാകുന്നത്. അത്രയും പണച്ചെലവിലാണ് ഇസ്രായേൽ ജനം, ഇസ്രായേൽ ഒരു ജീവന് വില കൽപ്പിക്കുന്നത്. അതുകൊണ്ടാണ് അത്രത്തോളം അയൺ ഡോമുകൾ ഹമാസ് തീവ്രവാദികളുടെ 5000, 6000, 7000 ഒക്കെ മിസൈലുകൾ അവർ വിട്ട് കളിക്കുന്ന സമയത്ത് ഇസ്രായേൽ തിരിച്ചടിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കിക്കൊള്ളണം. അപ്പം തമീൻ മുഹമ്മദ്, എടാ 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 വിവരദോഷി, കട്ട സ്ഥലമോ? ആര് കട്ട സ്ഥലം? എടാ നിന്റെയൊക്കെ മൂത്താപ്പായ വന്ന് കയറി കട്ട സ്ഥലമാണ് ഇസ്രായേൽ. അത് ദൈവം ഇസ്രായേൽ മക്കൾക്ക് ദൈവം മടക്കി കൊടുത്തു. നിന്റെ മൂത്താപ്പ ഇല്ലേ മുഹമ്മദ്, അവൻ കയറി കട്ടത് എവിടെയാണെന്നറിയാമോ? മദീന. മക്കയിൽ നിന്നും ഖുറൈശികൾ അടിച്ചോടിച്ചപ്പം പോയി എന്ത് ചെയ്തു? അവൻ മദീനയിൽ കയറി അവിടെയുള്ള യഹൂദന്മാരെയും അവിടെയുള്ള ക്രിസ്ത്യാനികളെയും അടിച്ചോട്ടിച്ച് അവൻ മദീന പിടിച്ചടക്കി. അതിനുശേഷം അവൻ എന്നാ ചെയ്തു? അവന്റെ കൂട്ടവും വർഗവും എല്ലാം കൂടി ചേർന്ന് എന്ത് ചെയ്തു? ഈ കാണുന്ന ഈ അറബ് രാജ്യങ്ങൾ മുഴുവനും പിടിച്ചടക്കി. ഇതെല്ലാം ക്രിസ്ത്യാനികളുടെയും യഹൂദന്മാരുടെയും കയ്യിലിരുന്ന സാധനങ്ങളാണ്. അതെല്ലാം അവരുടെ കഴുത്ത് വെട്ടിയും കൈ വെട്ടിയും കാല് വെട്ടിയും നീയൊക്കെ കൂടി ചേർന്ന് എന്ത് ചെയ്തു? അതെല്ലാം പിടിച്ചടക്കി. അങ്ങനെ നീയൊക്കെ തണ്ടവന്റെ പറമ്പിൽ കയറി കട്ടിട്ട് സ്വന്തം പറമ്പിലേക്ക് ഒരു മടങ്ങി വന്നപ്പോഴത്തേക്കും നിനക്കൊക്കെ രോഷം. ഒന്ന് അലച്ചു നോക്കിയേ, നിന്നെയൊക്കെ പോലുള്ള വിവരം കെട്ടവന്മാരൊക്കെ ഇപ്പോഴും സമൂഹത്തിലുണ്ട് എന്ന് ഓർക്കുമ്പം അതിശയം തോന്നുകയാണ്. അല്പമെങ്കിലും ഈ കാലഘട്ടത്തിനനുസരിച്ചെങ്കിലും നോളജ് വേണം, മനസ്സിലായോ? മുഹമ്മദ് പൊട്ടിമുളച്ചപ്പോൾ മുഹമ്മദിന്റെ കൂടെ മഹാവിസ്ഫോടനം ഉണ്ടായി ഉണ്ടായ തലമുറയല്ല ആര്? മുസ്ലിങ്ങള്. നിങ്ങളെ ഇന്ത്യയിലുള്ള മുസ്ലിങ്ങളെ അറബികൾ അംഗീകരിക്കുന്നില്ല. നിങ്ങളുടെ ഖത്തറിലുള്ള ഷെയ്ഖ് പറഞ്ഞത് എന്താണെന്നറിയാമോ? അറബ് രാജ്യങ്ങളിൽ നടക്കുന്ന വിഷയങ്ങളുമായിട്ട് ഇന്ത്യയിലുള്ള മുസ്ലിങ്ങളൊന്നും ഇവിടെ ഞങ്ങൾക്ക് ആർക്കും സർട്ടിഫിക്കറ്റ് തരേണ്ട കാര്യമൊന്നുമില്ല. മതം മാറി ഉണ്ടായവന്മാരൊന്നും ഞങ്ങളുടെ അറബ് രാജ്യങ്ങളിൽ നടക്കുന്ന കാര്യങ്ങളുമായിട്ട് സർട്ടിഫിക്കറ്റ് തരേണ്ട കാര്യമില്ലെന്ന് നിന്നെയൊക്കെ ചുമ്മാ കണ്ടം വഴിക്ക് ഓടിക്കുക നിങ്ങളുടെ ഷെയ്ഖ് പോലും. നീയൊക്കെ മതം മാറി ഉണ്ടായവനാണെന്ന് അദ്ദേഹം പറയുന്ന അതെ. അപ്പൊ അദ്ദേഹത്തിന്റെ വിചാരം എന്താണെന്ന് വെച്ചാൽ, മുഹമ്മദ് ഇങ്ങനെ മഹാവിസ്ഫോടനം ഉണ്ടായി പൊട്ടിമുളച്ച് മുഹമ്മദിൽ നിന്നും കുറേ ജീനുകൾ പൊട്ടിമുറച്ച് ഉണ്ടായതാണ് ഈ ഷെയ്ഖും ഈ കാണുന്ന അറബ് രാജ്യങ്ങളിൽ കാണുന്ന മുസ്ലിങ്ങൾ എന്നൊക്കെ ഇവരുടെ വിചാരം, അവന്മാരുടെ വിചാരം. അവരൊക്കെ വിചാരിക്കുന്നത് നിങ്ങൾ വെറും എന്തോ മതം മാറി ഉണ്ടായതാണ്, യഥാർത്ഥ തന്തയ്ക്ക് ഉണ്ടായതൊന്നും അല്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യേണ്ട, അവ ഞങ്ങളുടെ ഇസ്ലാമിക പാരമ്പര്യം ഒന്നും നിനക്കില്ല, അതുകൊണ്ട് യഥാർത്ഥ തന്ത എന്ന് പറയാനായിട്ടൊന്നുമില്ല. എല്ലാം എന്തോ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളുമാണ് നിന്റെയൊക്കെ തന്തമാര്. അതുകൊണ്ട് നീയൊന്നും ഞങ്ങളുടെ കാര്യങ്ങളിൽ ഇടപെടണ്ടെന്ന് വന്ന് നിന്നെയൊക്കെ വലിച്ച് വാരി തേച്ചൊട്ടിക്കുക നിങ്ങളുടെ ഷെയ്ഖ് പോലും. എന്നിട്ടും നീയൊന്നും പഠിക്കുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴും ഹമേഷിന് വേണ്ടി കരയുന്നു, പലശ്ശീന് വേണ്ടി കരയുന്നു എന്ന് പറയാനായിട്ട് ഒരു ഇതൊക്കെ വേണ്ടേ? തമീൻ മുഹമ്മദ്, നീ ഹമാസിനെ ഒന്ന് വിളിച്ചു പറ. ഹലോ ഹലോ, ഹമാസ് തീവ്രവാദികളെ അഷ്ടോദിൽ ലൈവ് ഒരുത്തി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് ഇന്ന സ്ഥലത്താണ്, വേണമെങ്കിൽ അതാ ലൊക്കേഷൻ ഇട്ടുതരാം. സ്ട്രീറ്റിന്റെ പേര് പറഞ്ഞുതരാം. ആ സ്ട്രീറ്റിന്റെ പേര് ബിൽമാൻ. സ്ട്രീറ്റിന്റെ പേര് വേണമെങ്കിൽ ലൊക്കേഷൻ കൊടുത്തേരെ. എന്നിട്ട് പറ ഒരു തീ എന്തു പറഞ്ഞേ, ഒരുത്തി ഇവിടെ ലൈവ് ഇട്ടുകൊണ്ടിരിക്കുകയാണേ, ദൈവ ചെയ്ത് ഒരു ബോംബ് അവിടെ തലയിൽ കൊണ്ടിടുവോന്ന് പറഞ്ഞിട്ട് നീ ഒന്ന് വിളിച്ച് ചോദ്യം ഇവിടെ തലയിലൊന്നിടുവോന്ന്. നീ ഒരു കാര്യം ചെയ്തി, ഒന്ന് ഹമാസ തീവ്രവാദികൾക്കൊരു ഫോൺ വിളിച്ച് പറ എൻ്റെ തലയിലോട്ടൊരു മിസൈൽ വെക്കി ഇടുവോന്ന് പറഞ്ഞിട്ടേ. ഇവിടെ പോടാ പോടാ, നിന്നെയൊക്കെ കാണുമ്പോൾ എനിക്കിപ്പോ ജോക്കറായിട്ടാ ഫീൽ ചെയ്യുന്നത്. പണ്ടൊക്കെ ആയിരുന്നെങ്കിൽ നിങ്ങളുടെയൊക്കെ പറച്ചിലിനൊക്കെ ഒരു എന്ത് പറയുന്ന ഒരു ഇതൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പൊ നിങ്ങളുടെയൊക്കെ ഷെയ്ക്ക് തന്നെ നിങ്ങളെടുത്തിട്ട് അലക്കുക. നീയൊക്കെ കിടന്ന് കാട്ടി കൂട്ടുന്നതിനൊക്കെ അവിടെ കിടന്ന് റോട്ടി കൂടി ഹമാസ്, ഫേസ്ബുക്കിൽ ഹമാസ്, നീയൊക്കെ വന്ന് ഫേസ്ബുക്കിൽ ഹമാസും പലസ്തീനൊക്കെ ലവ് ഇട്ട് കളിക്കാനും വേണം യഹൂദന്റെ ഫേസ്ബുക്ക്. അശീ, ഉളുപ്പെന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടോ? ഉളുപ്പ് ഉളുപ്പ് ഉണ്ടോ? തൊലിക്കെട്ടി എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടോ നിനക്കൊക്കെ? ഹമാസ് ഉയിര്, പലസ്തീൻ ഉയിര്, അത് എന്നൊക്കെ പറഞ്ഞിട്ട് മുഹമ്മദിനെ കുറിച്ച് നാട്ടുകാരെ അറിയിക്കണമെങ്കിലും ജൂതന്റെ ഫേസ്ബുക്ക് വേണം. എന്നാ ജൂതനെ കണ്ടെടുത്താ കണ്ടുവിടാം. എല്ലാത്തിനും നമുക്ക് ജൂതൻ്റെ ഇത് വേണം.
നീയൊക്കെ ഉപയോഗിക്കുന്ന ഫോൺ ആരുടേതാ? ജൂതന്റേത്. നീയൊക്കെ ഉപയോഗിക്കുന്ന ഫേസ്ബുക്ക് ആരുടേതാ? ജൂതന്റേത്. ജ്യൂസ് ജ്യൂസ് കുടിക്കാൻ പാടില്ല. ജ്യൂസ് ജ്യൂസ് എവിടുന്നാ വന്നറിയാമോ? ജ്യൂസ് ജൂതന്മാർ. അതുകൊണ്ട് ജ്യൂസ് കുടിക്കാൻ പാടില്ല. ഒരു ഉസ്താദിന്റെ പ്രസംഗം. നിങ്ങൾ ജ്യൂസ് കുടിക്കരുത്. ജ്യൂസ് എവിടുന്ന് വന്നറിയാമോ? ജ്യൂസ് അത് ജൂതന്മാർ. അതുകൊണ്ട് ജ്യൂസ് കുടിക്കരുത് എന്ന് പറഞ്ഞ വേറൊരു സാധനം. നിങ്ങൾ സത്യത്തിൽ ഇപ്പൊ കോമാളികളായിക്കൊണ്ടിരിക്കുകയാണ് സമൂഹത്തില്, ഈ സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ. സത്യം സത്യമായിട്ട് നിങ്ങളുടെ വില കളയല്ലേ? നിങ്ങൾ ദയവ് ചെയ്ത് ഹമാസ് ഉയര്, ഹമാസ് എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങളായിട്ട് തന്നെ നിങ്ങൾ ജോക്കർമാരായി കളഞ്ഞു, ആക്കിക്കളഞ്ഞു നിങ്ങളെ പൊതുവെ. കാരണം നിങ്ങൾക്ക് എന്ന് പറഞ്ഞ് സ്വന്തമായിട്ട് ഒന്നുമില്ല. ഇല്ലെങ്കിൽ പോലും ജാടയ്ക്കും മട്ടിനും ഭാവത്തിനും ഒരു കുറവുമില്ല. എല്ലാം പക്കി കൊണ്ടുവരുന്നത് യഹൂദന്റെ. നിങ്ങൾക്ക് പത്ത് തെറി വിളിക്കണമെങ്കിലും യഹൂദന്റെ ഇത് വേണം, ഫേസ്ബുക്ക് വേണം. ആംഗ്രി വിട്ട് കളിക്കണമെങ്കിലും യഹൂദന്റെ ഫേസ്ബുക്ക് വേണം. നിങ്ങളൊരു കാര്യം ചെയ്യും, പലസ്തീനോട് പറ, നീയൊക്കെ ഒരു ഫേസ്ബുക്ക് ഉണ്ടാക്കി താദ്യം, ഞങ്ങൾ അതിലൂടെ ഞങ്ങൾ ഇങ്ങനെ ഘോരം ഘോരം പ്രസംഗിക്കുന്നു പറ. പല ആപ്പുകളും വാട്സപ്പിലൂടെ നീയൊക്കെ ഷെയർ ചെയ്യുന്നത് മുഴുവനും യഹൂദന് വിരോധമായിട്ടാണ് നീയൊക്കെ ഷെയർ ചെയ്യുന്നത്. ആരുടെ വാട്സപ്പാ? അതും യഹൂദന്റെ വാട്സപ്പ്. ഇൻസ്റ്റാഗ്രാമിലൂടെയൊക്കെ റീൽസ് ഇട്ട് കളിക്കുന്നു പലസ്തീന് വേണ്ടി, അതും ആരുടേതാ? അതും യഹൂദന്റെ. ഒരു ഒരു ഉളുപ്പ് വേണ്ടേ? ഒരു ഉളുപ്പ് വേണ്ടേ നിങ്ങൾക്ക്? നിങ്ങൾ സമൂഹം കാണുമല്ലോ. നിങ്ങൾ കോമാളികളും ജോക്കർമാരുമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു പ്രിയ സഹോദരങ്ങളെ. നിങ്ങൾ കോമാളികളും ജോക്കർമാരായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഹമാസിന് വേണ്ടി ലൈക്കിടുന്നവന്മാരും ഉയരിടുന്നവന്മാരെല്ലാം വെറും കോമാളി വേഷം കെട്ടുകയ സമൂഹത്തിന് മുമ്പിൽ. നിങ്ങൾ സ്വയം കോമാളികൾ ഞങ്ങളുടെ മുമ്പിൽ കാണിച്ചു തരുക. അയ്യയ്യോ, ഇതുപോലൊരു ഗതികേട് ആർക്കും പറയരുത്. അതുകൊണ്ട് ഹമാസ് കുഞ്ഞുങ്ങളെല്ലാം പോയി കിടന്ന് സുഖമായിട്ട് കിടന്ന് ഉറങ്ങ്. ആ തരിശു നിലമൊക്കെ ഒന്ന് സ്വപ്നം കണ്ട് കിടന്ന് ഉറങ്ങ്. മനസ്സിലായോ? നാളെ നേരം വെളുക്കുമ്പോഴെങ്കിലും അതൊന്ന് എന്താ പറയുക, അതിനകത്ത് ബിൽഡിങ്ങിലായി ഇരിക്കുന്ന കണക്കെല്ലാം ഒന്ന് സ്വപ്നം കണ്ട് കിടന്ന് ഉറങ്ങ്. നിങ്ങൾ അതേ ഇപ്പൊ നിർവാഹമുള്ളൂ നിങ്ങൾക്ക്. മനസ്സിലായോ? അപ്പം എല്ലാവർക്കും ഒരു ശുഭരാത്രി നേരുകയാണ്. ഓക്കെ, അപ്പം ദൈവം അനുഗ്രഹിക്കട്ടെ. ഓക്കെ, ഓക്കെ പ്രിയ സഹോദരങ്ങളെ. അപ്പം വീണ്ടും കാഴ്ചകളിലും വിശേഷങ്ങളിലും മറവുകളിലും നമ്മൾ കണ്ടുമുട്ടുന്നവരെല്ലാവർക്കും എന്താണ് പറഞ്ഞേ? ലഹിത്രോത്.